ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ദൈവമായ കർത്താവേ ഭാഗ്യമുള്ളവയും പ്രകാശം നിറഞ്ഞിരിക്കുന്നതുമായ കതിരുകളാൽ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള നിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ദിവസം ഞങ്ങളെ സന്തോഷിപ്പിക്കുകയും നിന്റെ കർത്തത്തിന്റെ ഉദയത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവന്റെ ആശാബന്ധവും ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷിതാവുമായ മിശിഹാതമ്പുരാനെ, നിന്റെ കൃപാസഹായങ്ങളാൽ ഞങ്ങളെ തുണയ്ക്കണമേ. ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. സൃഷ്ടിക്കണമേ, ശ്രുതികളുടെ ആത്മാവുൽഭവമാകണമേ. നിന്റെ ധ്രുവനെ തലകളെഴുതി നിന്റെ വിശ്വാത്മാവും നൽകി വരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചറിയണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളേക്ക് തിരിയുകയും ചെയ്യും. എന്റെ നാവ് കർത്താവിനെതിരങ്ങൾക്ക് തുറക്കണമേ. എന്റെ പാടും എന്തെന്നാൽ ബലികൾ നീ തിരുമനസ്സായില്ല, ഹോമബലികൾ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ വലുതാഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം ഹൃദയം നിരസിക്കുന്നില്ല. പണിയണമേ. അപ്പോൾ നീതിബലി ഹോമബലി നിഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലപീഠത്തിന്മേ കാൽ ബലിയായി കയറും. ദൈവമേ സ്നേഹയോഗ്യമാവുന്നു, ബാറിക്കുമോ. സൃഷ്ടികളെ ശോഭിപ്പിച്ചൊരു ശോഭയദാം യേശു സ്തുത്യനഹോ. ക്ഷമയോനും യോഹന്നാനും ചെന്നാകബരിങ്കൽ സ്തുതി പാടി സന്തോഷത്തോ ഡേ പോയവർ തിരികെ ആശീലാദ്യത്തേതായി ശുദ്ധദിനെ ആദ്യജനുയർപ്പൂണ്ടെഴുന്നേൽപ്പി ചീമൺമയരെയും കൊന്നവരെ ജീവിച്ചേശു ലയറാകളുമേ നാനം നീക്കുന്നു മൃതതന്നാൽമാക്കളുമിന്നാ നീക്കും കൃപയാ പനി നീരവമേലുയ പൂണ്ടോ യേശു വീഴ്.
ദാ ബാരക്കുമോ രക്ഷകനെ നിന്നെ. ഞാൻ നിനക്കായി കാത്തിരിക്കും. എന്റെ നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണാൻ ഈ പ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി. ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. എന്റെ കിടക്കമേൽ ഞാൻ നിന്നെ ഓർത്തു. രാത്രി കാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു. നിന്റെ വലത്തുകൈ എന്നെ താങ്ങുകയും ചെയ്തു. അവർ വാളിനെ ഏൽപ്പിക്കപ്പെടുകയും കുരുതനികൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. ദൈവമുയർത്തു മഹത്വത്തോടാദാമിനെയും തൻ മക്കളെയും ജീവിപ്പിച്ചു. ദൂതഗണം ദൽപതിയെ വാഴ്ത്തി ഭൂമി വിളങ്ങി ഭ്രമമൊടുകാവൽ കാ നിന്നു. ക്ഷമയോ കീപ കബറിടമതിലെ കോടി യാകോബാനം നിച്ചു തോമാതൃപ്തിപ്പെട്ടു. മത്തായി സ്തോത്രം പാടി പാതാളമ്പൂക്കിടയൻ വിഗ്രഹ സേവ വിടർത്തി തന്നുടെ സഭേരെ ക്ഷീച്ചു. ജീവിച്ചു മഹത്വത്തോടെഴുന്നേറ്റതിനെ ശക്തിയ ശത്രുക്കളിൽ നിന്നും വീണ്ടും. മരണദേവിട്ടുണർവോടെ മൃതിയെ കൊന്നു തകർത്താപാദത്തിൻ വാതിൽ തീർത്തൊരു നിത്യാകാൽപീഠം. ദൈവമുയർത്തു മരിച്ചവരിൽ നിന്നെഴുന്നേറ്റേറ്റം കാവൽക്കാർ ഭ്രമമേറ്റി. മശിഹാ ജീവിച്ചെന്നവരുഷ്ണി പുക്കാർത്തതിനാ ക്രൂശിച്ചവളെ ജീ ചേറ്റം. ബാരയ്ക്കുമോ നിൻവരവോ ഗ്രേലായിസോൻ. ആകാശങ്ങൾ ദൈവത്തിന് മഹത്വത്തെറിയിക്കുന്നു. ആകാശത്തടവന്റെ കൈവേലയെ കാണിക്കുന്നു. പകൽ പകലിന് വാക്കിനെ ഉച്ചരിക്കുന്നു. രാത്രി രാത്രിക്കറിവിനെ അറിയിക്കുകയും ചെയ്യുന്നു. അവനവയിൽ സൂര്യൻ്റെ മേൽ അവൻ്റെ കൂടാരമടിച്ചു. അത് തൻ്റെ മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളൻ എന്ന പോലെയാകുന്നു. പരാക്രമമുള്ളവൻ എന്ന പോലെ തൻ്റെ വഴി ഓടുവാൻ സന്തോഷിക്കും. കർത്താവിന്റെ വേദപ്രമാണം കറയില്ലാത്തതും ആത്മാവിനെ തിരിക്കുന്നതുമാകുന്നു. കർത്താവിന്റെ സാക്ഷി വിശ്വാസയോഗ്യവും ശിശുക്കളെ ജ്ഞാനമുള്ളവരാക്കുന്നതുമാകുന്നു. കർത്താവിന്റെ പ്രമാണങ്ങൾ ചെവുള്ളവയും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവയുമാകുന്നു. കർത്താവിന്റെ കൽപ്പന തിരഞ്ഞെടുക്കപ്പെട്ടതും കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതും ആകുന്നു. അത്രയുമല്ല തന്റെ ദാസനിവയാ സൂക്ഷിക്കപ്പെടും. അവനവയെ ആചരിച്ച വളരെ പ്രതിഫലം കിട്ടും. പിഴകളെ തിരിച്ചറിയുന്നവനാര്? രഹസ്യകാര്യങ്ങളിൽ എന്നെ കുറ്റമില്ലാത്തവനാക്കി തീർക്കണമേ.
ീച്ചിടുന്നേറ്റു കാവൽക്കാർജപ്പേട്ടു തൻ പ്രിയയാം സഭ സന്തോഷ താലാൽ മാ പ്രിയനെ വാഴ്ത്തും ഞായർ ദിനേ ിൽ പ്രീതിയെഴുന്നുണ്യതാൽ പോക്കുക കൂറ്റം ദേറകൾ പള്ളികളും ദോഷം കൈ കൊണ്ടിന്നാളിൽ പുത്രന്തും തന്നുരുവം വീണ്ടാദാമിൻ ജീർണശരീരം പുതുതാക്കാനായി മൃതലോക തേക്കല്ലോ പറിക്കുമോർ കർത്താവിനൊരു പുതിയ പാട്ടും അവന്റെ സ്തുതിയെ ഭൂമിയുടെ അതിർത്തികളിൽ നിന്നും പാടുവീൻ. സമുദ്രത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നവരും അതിലുള്ള സകലവും ദ്വീപുകളും അവയിൽ കൂടിയിരിക്കുന്നവരുമേ കർത്താവിന് പാടുവീൻ. കർത്താവ് പരാക്രമി എന്ന പോലെ പുറപ്പെടും, അവൻ യോദ്ധാവ് എന്ന പോലെ വാശിയെ ജ്വലിപ്പിക്കും, അവൻ ആർത്ത പ്രബലപ്പെട്ട തന്റെ ശത്രുക്കളെ സംഹരിക്കും. മേഘങ്ങൾ തെളിക്കട്ടെ, ഭൂമി തുടങ്ങപ്പെടട്ടെ, രക്ഷ വർദ്ധിക്കട്ടെ, നീതി ഒന്നിച്ച് വിളക്കി മാറാകട്ടെ. കർത്താവ് ഞാനാകുന്നു ഇന്നാൾ നിൻ കബറിങ്കൽ ദൂതന്മാർ പൂണ്ടും വെള്ളങ്കി ശിഷ്യകൾ നൽദൂപസുഗന്ധ കൂട്ടുകളോടും പോയി അറിയിച്ചവരെ മാലാഗാതൻ സുത്യമുദാന േളിപ്പിച്ചോ നായ് സ്തോത്രം ഞായർ ദിനേദൂതന്മാ വെള്ളയണിഞ്ഞെത്തി കബറരികേ അവരിലൊരാൾ നീക്കിയ കല്ലിന്മേലേറിയിരുന്നു അഖിലേശൻ ജീവിച്ചെന്നറിയിച്ച നാരികളെ പാറയ്ക്കുമോ നാദാനീ ആനന്ദിക്കുന്ന യോഹന്ന കുറിയരായി മറിയാൻ പറഞ്ഞു നന്ദി കർത്താവിനെ പൊഴുതുന്നു എൻ്റെ ആത്മാവിനെ ജീവിക്കുന്നവനായ ദൈവത്തിൽ സന്തോഷിച്ചു. എന്നാൽ അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നു, കണ്ടാൽ ഇത് മുതൽ സകല വംശങ്ങളും എനിക്ക് ഭാഗ്യം തരും. എന്നാൽ അവൻ തന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി തങ്ങളെ ഹൃദയ വിചാരത്തിൽ അഹങ്കാരികളായവരെ ചിഹ്നിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനം മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്തു.
നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവൻ സന്ധ്യയോട് സംസാരിച്ച പ്രകാരം തൻമൃതിയാലഴകാകെ നശിപ്പിക്കും മരണത്തെ കൊന്നീ ടാകൽ കറുസാതൻ കീഴിൽ നിന്നടിയാരെ വീണ്ട നിന കുജിതധ്വനിയിൽ സ്തുതി പാടു നടിയാരെല്ലാരും ബാറയ്ക്കുമോ അതുല വിശുദ്ധ സഭേ പ്രാർത്ഥന ജിതാധ്വനിയിൽ സ്തുതി പാടും നടിയാരെല്ലാരും ആമീം. പ്രകാശനശ്രാവണ സ്തുതി കർത്താവിൻ്റെ സ്തുതി പാടുവിൻ. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തെ സ്തുതിപ്പീൻ. സൂര്യോദയം മുതൽ അതിൻ്റെ അസ്തമനം വരെയും കർത്താവിൻ്റെ നാമം വലുതാകുന്നു. ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശൻ ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ. ആകാശത്തു നിന്ന് കർത്താവിനെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ, ആദിത്യന്മാരെ അവനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമേ അവനെ സ്തുതിപ്പീൻ, ആകാശങ്ങളുടെ ആകാശങ്ങളും ആകാശങ്ങൾക്ക് മീതെയുള്ള വെള്ളങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. അവ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. ഭൂമിയിൽ നിന്ന് മഹാസർപ്പങ്ങളും എല്ലാ ആഴങ്ങളും അഗ്നിയും കൽമഴയും ഉറച്ച വെള്ളവും ഹിമവും അവന്റെ വചനപ്രവൃത്തിയായ കാറ്റുകളും കൊടുങ്കാറ്റുകളുമേ കർത്താവിനെ സ്തുതിപ്പീൻ. ഭൂമിയിലെ രാജാക്കന്മാരും സകല ജനങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും ശിശുക്കളും കന്യകമാരും വൃദ്ധന്മാരും യൗവനക്കാരും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. പാട്ടും പാടുകയും ഇസ്രായേൽ തന്നെ സിട്ടാൽ സന്താക്ഷിക്കുകയും സിയോന്റെ പുത്രന്മാർത്തുള്ള രാജാവിനെ ആനന്ദിക്കുകയും ചെയ്യട്ടെ. അവർപ്പളായും ചെറുപ്പളാലും നാമത്തെ സ്തുതിക്കുകയും വീണകളാലും അവന് പാടുകയും ചെയ്യട്ടെ. എന്നാൽ കർത്താവ് തന്നെ ഇഷ്ടപ്പെടുന്നു, അവൻ ദരിദ്രന്മാർക്ക് രക്ഷ കൊടുക്കുകയും ചെയ്യുന്നു. ബഹുമാർത്തം ബലപ്പെടും, അവരുടെ കെട്ടിനും മേലെ അവനെ ശ്രദ്ധിക്കുകയും തങ്ങളുടെ കണ്ണങ്ങൾ കൊണ്ട് ആ ദൈവത്തെ പ്രവർത്തിക്കുകയും ചെയ്യും. പ്രജാതിക്ക് പ്രതിക്രിയയും ജനത്തിന് ശാസനയും കൊടുപ്പാനും അവിടെ രാജാക്കന്മാരെ ആലാത്തുകൾ കൊണ്ടും അവരുടെ മാന്യന്മാരെ ഇരുമ്പ് ചങ്ങൾ കൊണ്ടും ബന്ധിപ്പാനും എഴുതപ്പെട്ടിരിക്കുന്ന ന്യായാധിപന്മാരെ നടത്തുവാനും അവൻ ചില നീതിമാന്മാർക്ക് മഹത്വം ഉണ്ടാകുവാനും അവരുടെ കൈകളിൽ ഇരുമ്പന വാളുണ്ട്. അവന്റെ വലത്തുത്തിൽ അവനെ സൂപ്പീൻ, അവന്റെ ശ്രേഷ്ഠഭവത്തിൽ അവനെ സൂപ്പീൻ, കുമ്മന ശബ്ദത്താൽ അവനെ സൂപ്പീൻ, തമ്പുരകളാലും വീണകളാലും അവനെ സൂപ്പീൻ, തപ്പുകളാലും ചെറുതപ്പുകളാലും അവനെ സൂപ്പീൻ, മാധുരമുള്ള കമ്പികളാൽ അവനെ സൂപ്പീൻ, നാദമുള്ള കൈത്താളങ്ങളാൽ അവനെ സൂപ്പീൻ, ശബ്ദത്താലും ആർപ്പുവിളിയാലും അവനെ സൂപ്പീൻ. എല്ലാ ശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ. സകല യാദികളെ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്നാ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. ആ സത്യമായും നീ കർത്താവാകുന്നു, ദൈവമേ സ്തുതിയോഗ്യമാകുന്നു. യൂദന്മാർക്കുരിശിൽ തൂക്കി തന്നെ കബറതിൽ വച്ചിട്ടും ഉദാനത്താലുളവാകും ലജ ശങ്കയവർക്കുണ്ട. ഹല്ലേലൂയ്യോ ഹല്ലേലൂയ്യ. സീമാവരുൾ രോഗികൾ പൂട്ടിട്ടും ഇടിവാൾ പോലെ പുറത്തായി താൻ മുദ്രേ ഇല്ലാതൊരു കേടും ഹല്ലേലൂയ്യോ ഹല്ലേലൂയ്യ.
നാഥൻ വിളവാവേലകാരോടു ചോദിപ്പാനായി വന്നു അവകാശമവതാനവനി തോപ്പിൻ പുറമേ അവർ തൂക്കി ഹാലേലൂയ്യ ബാറയ്ക്കുമോ കാണാത്തതിനെ തേടി നാദം പുക്കാറി ആത്മാവിൽ ദരിദ്രായവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ട് നാ സ്വർഗരാജ്യം അവരുടേതാകുന്നു. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ട് നാളവർ ഭൂമിയെ അവകാശമായി അനുഭവിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ട് നാൾ അവരുടെ മേൽ കരുണയുണ്ടാകും. സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ട് നാൾ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അവർ നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുകയും എന്റെ നിമിത്തം സകല ദുർവചനത്തെയും നിങ്ങളുടെ നേരെ വ്യാജമായിട്ട് പറയുകയും ചെയ്യുമ്പോ നിങ്ങൾ ഭാഗ്യവാന്മാർ. നാഥ നിൻ രാജ്യത്തിൻ മഹിമാഗമനെ ശ്ലീവാചിറകാർ ഞങ്ങളെ മൂടിക്കൊള്ളേണമേ. സുദന്താനുദാനേദൂത ശ്രീകൾ ഗാന ദം സന്തോഷവുമാറിച്ചു. ൻ
ചേർക്ക നീ സിംഹാസനമേറിട്ട ദുഷ്ടന്മാരെ നീക്കുമ്പോൾ അവർ നിൻ കാരുണ്യം കണ്ട് നിൻ മാഹാത്മ്യമുദിക്കുമ്പോൾ വലഭാഗത്തായിടേണം മുറിയോറാകെ മേലൈനുവാദ ദൈവത്തിൻ പുത്രനെ മറിയാമുദ്ദാനത്തിൻ ശേഷം തോട്ടക്കാരൻ പോൽ കണ്ടാൽ തോട്ടത്തിൽ നീ എന്തിനു കരയുന്നോരെ ആരായുന്നു എന്നതിനെന്നാഥനെ അവർ കൊണ്ടെങ്ങോ പോയെന്നാൽ താനവളെ മറിയാമേന്നാൻ ഓടിപ്പോയുടനവളറീശാ കർത്താവുദ്ധാനം ചെയ്തെന്ന സ്നേഹന്മാരെ ബാറയ്ക്കുമോ ഉദ്ധാനം ചെയ്തു. തൻ ശുദ്ധ ശരീരം ഭക്ഷിച്ചും തൻ രക്തം പാനം ചെയ്തും മൃതരായോർ തന്നാൽമാക്കൾ മേ അഴിയാലോകെ പാപത്തിന്നിരുൾ വാഴായി വാ പ്രാർത്ഥിച്ചിടുക നാമശിക തന്നോ ഡവർ പേർക്കായി അവരാൽ മാക്കളെ വാങ്ങിയ നാഥ അവർ നിന്നെ കൊണ്ടാടിയതാലേ നീ അവരെ വിളിച്ചു നിറുത്തിയിടണമേ വലവ നിന്നാൾ സ്തുതിയൊടു രാജമകൾ ഹാലേ ലൂയോ ഹാലേ ലൂയ നിൻ വലമായി രാജഭാമിനിയും മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേ ലൂയോ ഹാലേ ലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ബാറയ്ക്കുമോ സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ താതൻ ശ്ലോമോഗബ്രിയേ മൂലം മേലിന്നാദന്യ മറിയാമിനു നൽകപ്പെട്ടു തീപൂണ്ടോൻ വായിൽ തീങ്ങു ശ്ലോമോ ചൊന്നാദേണ്ണി കൂടെ തന്നുദയം നിന്നിൽ ബാറയ്ക്കുമോ ശ്ലോമോ തന്നിബിയേ നാം ദൈവസുതന്മാരാവ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം നയവാന്മാർ പുണ്യ പേടോ
ചേകുമവർഗാശ്വ സംസ്വർഗേ പുത്രൻ ദൈവം മുറിയോറാകെ മേലൈനുവാദ ഉദ്ധാനത്താൽ തൻ സഭയേവി ഡോനാം പുത്ര നിൻ ശൈനോ നൽ ഗീതൻ പ്രജയെ കാക്കേണം നീ ചാവേ ക്ഷീണം മാറി മൂന്നു ദിനം മേ വേ കുരിശിന്മേ ക്ഷീണിച്ചോനാടി കൊണ്ടു നശിക്ക നിങ്ങഴുന്നേറ്റു ചൊന്നാൻ മത്തു കുറഞ്ഞ മനുജനൊപ്പം നാദൻ മേത്രങ്ങൾ കാനന്ദവുമരികൾ കാർത്തിയുമേകി ശുദ്ധൻ നീയാലോ ഹല്ലേലൂയ ശുദ്ധൻ നീ ബലവാനെ കുറിയേലായിസോ ശുദ്ധൻ നീ മൃദി ക്രൂശേറ്റു വീണ്ടവനെ ശുദ്ധൻ നീ ആലോ ഹല്ലേലൂയ ശുദ്ധൻ നീ ബലവാനെ കുറിയേലായിസോ ശുദ്ധൻ നീ മൃദിഹീന ക്രൂശേറ്റു വീണ്ടവനെ ശുദ്ധൻ നീ ആലോ ഹല്ലേലൂയ ശുദ്ധൻ നീ ബലവാനെ കുറിയേലായിസോ ശുദ്ധൻ നീ മൃദിഹീന ക്രൂശേറ്റു വീണ്ടവ കർത്താവേ കൃപ ചെയ്യണമേ ഹല്ലേലൂയ കർത്താവേ കൃപ ചെയ്യണിവാ കുറിയേലായിസോ കർത്താവേ കർമാർദ്ധനകളെ ഏറ്റിട്ടവയാ കൃപ ചെയ്തി ഡേണമേ സ്തുത്യൻ നീ ആലോ ഹല്ലേലൂയ സ്തുത്യൻ നീ സൃഷ്ടാവേ കുറിയേലായിസോ സ്തുത്യൻ നീ പാപികളടിയാരിൽ കൃപ ചെയ്തിടും മശിമാരാ ജാവേ ബാർക്കുമോ ശ്രീകൃഷ്ണാ ഞങ്ങളുടെ പിതാവേ നിന്റെ ദൃശ്യശ്രുതിലേ ഭൂമിയിലും വാങ്ങണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പ് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളടകാരോട് ശ്രമിച്ചതുപോലെ ഞങ്ങളുടെങ്കിലും ഭാവം ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദൃശ്യം ഞങ്ങളെ രക്ഷിക്കണമേ
എന്തുകൊണ്ടും ശക്തി മൗതവും നിനക്ക് സമാധാനം ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം ഞടർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞടർത്താവേ ഞാൻ നമസ്കാരോ ശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി പാപികളാടിയാരോട് കർണേ നമസ്കാര രാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ നാം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം തരണമേ നിദർവിഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കാരണം ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളുടെ പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ പരിശീലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് നമ്മുടെ കർത്താവിനോടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു നിന്റെ ദുർബലമായ നമ്മുടെ കർത്താവ് യേശുശിഖ വാഴ്ത്തപ്പെട്ടവനാവുന്നു ശുദ്ധമുള്ള കന്യ പറയുമേം ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദാനം ചെയ്തപ്പോൾ തോട്ടക്കാരൻ പോൽ മറിയാം കണ്ടു മകനെ നീയോ പോയിക്കൊണ്ടെങ്കിൽ ചൊല്ലിവിടെ അവനെ ഞാൻ പോകട്ടെ കൊണ്ടെന്നാൾ നാഥേൻ ചൊന്നാൽ ഞാൻ തന്നെ ജീവിച്ചേഞ്ഞ നീ ചെന്നിൻ്റെ ശിഷ്യന്മാരോടു ചൊൽ ബാറയ്ക്കുമോ ഒന്നാം നാള മുറിയോറാകെ മേലൈനു ആധാർ ഞങ്ങൾ തൻ കർത്താവേ നീ കാരുണ്യം ചെയ് ഞങ്ങൾ മേ സ്വാതന്ത്ര്യം ഞങ്ങൾ കൂദാനത്താൽ തന്നോനാം പുത്ര വന്ദിനമാം ഞായർനാളിൽ കബറി നോദാനം ചെയ്തു ഉയരെ പോയി തന്താതേൻ്റെ വലഭാഗത്തായല്ലോദാ ഞങ്ങൾ അടിയാരേ ഉദ്ദാനത്താൽ
ദേക്ഷിച്ചോനമാശിഖാനി നൽകിടേണം പുണ്യം ഞങ്ങൾക്കും വാങ്ങിപ്പോയോ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, കൃപറിഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കണ്ട ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി. സുഷിതാവേ നിനക്ക് സ്തുതി. പവിളാണ്ടിയാരോട് കരുണേ നമ്മിശയ രാജാവേ നിനക്ക് സ്തുതി. പാറക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അമ്പരിശുദ്ധമാക്കപ്പെടേണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ദുരീക്ഷണം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പഞ്ഞൾ കരയണമേ. ഞങ്ങളുടെ കാരോടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചോണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മാത്രവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടോ. ഊടയോ നാദാഗിരിസീനാ നിൻ സ നിതിങ്കൽ തുള്ളി മലയും കടലും പേറും നീ നേ കന്യകഗർഭേ പേറി അവൾ ഗർഭിണിയായാചേര്യ താൾ തന്നെ പേറ്റാൾ നിന്നെ വലുതാക്കിയിടണം അവൾ തന്നോർമ ബാറയ്ക്കുമോ കാദീശന്മാ ജീവനും. മാമോദീസ മൂലം മഷിഹാതൻ റൂഷ്മാകോത്താപേ ടും തൻ ഗാത്രം ഭക്ഷിച്ചു തൻ രക്തം പാനം ചെയ്തോ താൻ മൂലം ജീവൻ പൂണ്ടി പൂഴിയതിൽ നിന്നിങ്ങേറി ടണിയും നൽ മഹിമാവിന്നങ്കി മുറിയോറാകെ മേലൈനു ആധാർ
മാതാകാദീശൻ മാർത്തൻ പ്രാർത്ഥനയാൽ അരുളടിയാർക്കും ഹൃദരായോ കുംപുണ്യം വാഴ്വായി തീരൻ നിബിയന്മാർ സ്ലീഹന്മാർ സഹദേന്മാരെ ഞങ്ങൾക്കായി കൃപയാചിപ്പീ നെല്ലാരും നിൻ ശരണത്താൽ മൃദരാം വാതു മൃദുക്കൾ മേലാനന്ദ പനി നീർന്നി മാതൃസ്മരണയുയർത്തി സീതരയേറ്റി മൃദരെ വാഴ്ത്തിയിടുന്നവനാ ഈ സ്തോത്രം മാതാകാദി കൂടാരത്തിൽ മാതാവിന്റെ രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മാതരം പരിശുദ്ധി ദീർഘദർശിമാരെ തലവനായ മോശയുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നും പാറിക്കുമോ ആണ്ടിൽ മൂന്ന് തവണ എനിക്ക് പെരുന്നാൾ ആഘോഷിക്കണം ഏഴ് ദിവസം പത്തീറ തിന്നണം നിങ്ങൾ മിസ്രയിൽ നിന്ന് പുറപ്പെടുന്ന ആബീബി മാസത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ പത്തീറ പെരുന്നാൾ ആചരിക്കണം നിങ്ങൾ വെറും കൈയോടെ എൻ്റെ സന്നിധിയിൽ വരരുത് വയലിൽ വിതച്ച ധാന്യത്തിൻ്റെ ആദ്യഫലം എടുക്കുന്ന കൊയ്ത്ത് പെരുന്നാളും ആണ്ടവൃതിയിൽ നിന്റെ വിളവുകളെല്ലാം ശേഖരിച്ച് കഴിയുമ്പോൾ വിളവെടുപ്പ് പെരുന്നാളും ആചരിക്കണം ആണ്ടിൻ്റെ മൂന്ന് പ്രാവശ്യം നിന്റെ പുരുഷന്മാരെല്ലാവരും ദൈവമായ കൂടെ സന്നിധിയിൽ വരണം ഈ ആഗ്രഹത്തോടൊപ്പം പുളിപ്പുള്ള അപ്പം സമർപ്പിക്കരുത് പെരുന്നാളിലെ മേധസ്സും രാത്രി മുഴുവൻ പ്രഭാസമയം വരെ വെച്ചേക്കരുത് നിന്റെ ഭൂമിയുടെ വിളവിൻ്റെ ആദ്യഫലം ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരണം ആട്ടിൻകുട്ടിയെ തൻ്റെ അതിൻ്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത് പാറിക്കുമോ ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും പാറിക്കുമോ അവന്റെ ഭംഗി ഒരു വൃക്ഷത്തിന്റെ ഭംഗി പോലെയും അവന്റെ പരിമളം ലബോനാനിലേതുപോലെയും ഇരിക്കും അതിൻ്റെ നിഴലിൽ അവർ വീട് പണിത പാർക്കും ധാന്യം വിളയ്ക്കുകയും മുന്തിരിവള്ളി പോലെ തളർക്കുകയും ചെയ്യും അതിൻ്റെ സൗരഭ്യം ലബോനാനിലെ വീഞ്ഞിൻ്റെതുപോലെ ആയിരിക്കും എഫ്രയും പറയും ഇനിയും എനിക്കും വിഗ്രഹങ്ങളെന്ത് ഞാൻ എൻ്റെ ദൈവത്തെ പോഴ്ത്തും ഞാൻ തഴച്ചിരിക്കുന്ന സർവവൃക്ഷം പോലെയാകുന്നു എങ്കിൽ നിനക്ക് ഫലം ലഭിക്കും ഇത് ഞാനേ മനസ്സിലാക്കട്ടെ ഇതറിവാൻ തക്ക വിവേകീകരിക്കട്ടെ കർത്താവിൻ്റെ വഴികൾ ചുവള്ളവയല്ലോ നീതിമാന്മാർ അവയിൽ നടക്കും അധർമ്മികൾ അവയിൽ കാലിടറി വീഴും പാറക്കുമോ മഹത്വമുള്ളവനായ യേശു പ്രവാചന പുസ്തകത്തിൽ നിന്നും പാറിക്കുമോ എന്നാൽ എൻ്റെ വഴി ദൈവത്തിന് മറിഞ്ഞിരിക്കുന്നു എൻ്റെ വിധി എൻ്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നുവെന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്താ നിനക്കറിഞ്ഞുകൂടെയോ നീ കേട്ടിട്ടില്ലയോ കർത്താവ് നിത്യദൈവം അവൻ ഭൂമിയുടെ അതിർത്തികളെ സൃഷ്ടിച്ചു അവൻ ക്ഷീണിക്കുന്നില്ല തളർന്നു പോകുന്നതുമില്ല അവൻ്റെ ബുദ്ധിക്ക് അതിരില്ല അവൻ ക്ഷീണിതിന് ശക്തി നൽകുന്നു ബലമില്ലാത്തവൻ ബലം വർദ്ധിപ്പിക്കും യുവാക്കൾ ക്ഷീണിച്ച് തളർന്നു പോകും യുവാക്കൾ ഇടറി വീഴും എങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ പ്രാവിനെ പോലെ ചെറുകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ബാറിക്കുമോ വിളിവോ നിറഞ്ഞോരീശോ നിൻ വിളിവാ കാണുന്നു വിളിവിയടിയറകില
കുഞ്ഞാടും നോഹിനൂടെ കാഴ്ചയതും അബ്രഹാം തൻ ബലിയും കൈ കൊണ്ട കർത്താവെ നോമ്പും പ്രാർത്ഥനയും കൈ കർത്താവേ നിന്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട ഭക്തരതായി മരിച്ചോർകരുളണമേ നല്ലോർമാ നിന്റെ മഹത്വമുദീക്കും ർക്കുമോർ ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുഖ്യ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി
ഘോഷിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഉണ്ടായിരുന്നു അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവേ അടിയനിതാ എന്ന് അവൻ വിളികേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്ക, അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷനകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നുവെന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരുശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തുവെന്ന് പലരും പറഞ്ഞാൽ ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കിട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം ആകുന്നു. എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ചു. പരിശുദ്ധാത്മാ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറേ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രനെന്ന പള്ളികളിൽ പ്രസംഗിച്ചു. കേട്ടവരെല്ലാവരും വിസ്മയിച്ചു. യെരുശലേമിലെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവനിവനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചു കെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകാനല്ലോ വന്നത് എന്ന് പറഞ്ഞു. ഹബീബായി പറക്കുമോട്ടെ നീ ദേവം, നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരാ വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരകുന്നു. ദൈവത്തിനുപദേശം ദോ ടവസാനീ ബീപോ പരിശുദ്ധനായ പൗലോസ് ലീഗാ കോരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്നും മഹായി പറിക്കുമോ. സ്ലീഹാടെ സ്ത്രീയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും
ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവനെല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി ദാത പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ച് നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചുമിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. ആഹായി ബാറിക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായി നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മർക്കോസ് ഏവൻഗേലിസ് എഴുതിയ രക്ഷാകര സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അവർ കബർന്നഭൂമിൽ ചെന്നു ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ അവരോട് വഴിക്ക് വച്ച് നിങ്ങൾ തമ്മിൽ ആലോചിച്ചത് എന്തെന്ന് ചോദിച്ചു. തങ്ങളിൽ വലിയവൻ ആരാകുന്നുവെന്ന് വഴിക്ക് വച്ച് പരസ്പരം തർക്കിച്ചിരുന്നത് കൊണ്ട് അവർ മിണ്ടാതിരുന്നു. യേശു ഇരുന്നിട്ട് തൻ്റെ 12 പേരെ വിളിച്ചവനോട് മുമ്പനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും പിമ്പനും എല്ലാവർക്കും ശുശ്രൂഷകനുമായിരിക്കണമെന്ന് പറഞ്ഞു. അനന്തരം ഒരു പൈതലിനെ എടുത്ത് മധ്യേ നിർത്തി അവൻ കൈകളിൽ വഹിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. എൻ്റെ നാമത്തിൽ ഈ പൈതലിനെ പോലുള്ളവനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവനോ എന്നെ അല്ല എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. അപ്പോൾ യോഹന്നാൻ അവനോട് റാബി നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരുവനെ ഞങ്ങൾ കണ്ടു. അവൻ നമ്മെ അനുഗമിക്കാഞ്ഞതുകൊണ്ട് ഞങ്ങൾ അവനെ വിലക്കിയെന്ന് പറഞ്ഞു. യേശു അവരോട് അവനെ നിങ്ങൾ വിലക്കേണ്ടാം. എന്തുകൊണ്ടെന്നാൽ എൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിട്ട് വേഗത്തിൽ എന്നെ കുറിച്ച് ദോഷ്യം പറയുവാൻ ഒരുവനും കഴിയുകയില്ല. നിങ്ങൾക്ക് വിരോധിയല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലിയാകുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ മശിഹായ്ക്കുള്ളവർ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളം കുടിപ്പാൻ തരുന്ന ആർക്കും അതിനുള്ള പ്രതിഫലം നഷ്ടമായി പോകുകയില്ലെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ബാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ. ജാതികളോ ദേവൻ ഗേലിയോ അറിയിച്ചാസ്ലീഹന്മാരും നയവാന്മാർ പുണ്യപ്പെട്ടോ സഹദീന്മാർ.
നല്ല മരീചോ ആ പേട്ടിയിടും നീ അവരുടെ ആ പ്രാർത്ഥന ഞങ്ങൾ കേപ്പോഴും കോട്ടയതായി തീരേണം ബാർക്കുമോ സൗമൻ കാലോ നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും ദയവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മനശ്വരമായി നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായിത്തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് ഉണ്മയിലേക്ക് വരുത്തിയ ഉന്നതനും ഉത്കൃഷ്ടനും തൻ്റെ വിലയേറിയ രക്തത്താൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രപദവി ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത പ്രധാനാചാര്യനുമായ കർത്താവേ നിനക്ക് സ്തുതി. നിനക്ക് ദൈവീകമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികയിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുലഹുന്യവുമോ സ്വതഹായ ലവൽമേഹിക്കുന്നതിനായും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കൃപാരയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ടപ്പെട്ട കാലയളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനെ ദൈവതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ കർത്താവേ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ ഞങ്ങൾക്കുത്തരമരുളേണമേ, ഞങ്ങളുടെ തുണയ്ക്കായെഴുന്നള്ളണമേ, ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കുലശ്പാൻ ലോൽമീൻ ആമീൻ.
പാർക്കുമോൻ തന്റെ ആട്ടിൻകൂട്ടത്തിനു വേണ്ടി ബലിയായി തീർന്ന ഉത്തമയുടേനായുള്ളോവേ നിനക്ക് സ്തുതീ. ഭൂമിയിലെ നിന്യപൂഴിയായ എന്നെ നിന്റെ ദൈവീക രഹസ്യങ്ങളുടെ തിരുനിവാസ സ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോടെ നീ അർഹനാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രോപേന്മാരുടെയും നിനക്ക് കാദീശ് പാടുന്നവരായ ശ്രോപേന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ദൈവമേ നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതാ അഗ്നിമയമായ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. എന്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ നിന്റെ സമൃദ്ധമായ ശ്രീഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിനക്ക് നിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ കീറിക്കളയണമേ. പാപികളുടെ കടങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയണമേ. നഷ്ടപ്പെട്ടു പോയവ നീ മുഖാന്തിരം തിരികെ വന്ന് തിരുമുമ്പാകെ സമ്മേളിക്കുമാറാകണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. നിന്റെ പരിശുദ്ധ റൂഹ ഞങ്ങളുടെ കുർബാനയിൽ പ്രീതിപ്പെട്ട് ഇറങ്ങി വന്നിനെ ശുദ്ധീകരിക്കുകയും അനീതികളിൽ നിന്ന് ഞങ്ങളെ നിർമ്മലരാക്കി അനശ്വര വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയും ദാസനുമാകുന്ന ഞാൻ ഇപ്രകാരം കീർത്തിച്ച് ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനുള്ളവനും പരിശുദ്ധനുമായ പരിശുദ്ധനാകുന്നു. താൻ നമ്മുടെ ആത്മാക്കുണമേലും നമ്മുടെ മാതാപിതാക്കന്മാരും സഹോദരി സഹോദരന്മാരും നേതാക്കന്മാരും ഗുരുക്കന്മാരും വാങ്ങിപ്പോയവരും നമ്മുടെ സഭയിലെ വിശ്വാസികളായ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളിന്മേലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും മനസ്സലിവു തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ തന്റെ ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നു. ഭാരക്യമൂർത്തിവിജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാമെല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ടപ്പെട്ടക്കാരുടെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാതെയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകമേവിതാദിനും പ്രകാശത്തിലുള്ള പ്രകാശവും സതിദൈവത്തിലുള്ള സതിദൈവവും ജനിച്ച മൃഷ്യല്ലാത്തവരും സരാക്ഷിതാവിനോട് സമത്വത്തോളവനും സകലോ നാം മാതിരമായി നിർമ്മിച്ചവനും
മാതാപിതാക്കന്മാരെയും സഹോദരന്മാരെ ഗുരുക്കന്മാരെയും ഈ കുർബാന കൈക്കൊള്ളപ്പെടുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സകലതയും ജീവിതീനോർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോട് വന്നിക്കപ്പെട്ട സ്വീകരിക്കപ്പെടുന്നവനും വരുവാനിക്കലോതിലെ പുതിയ ജീവനമാണ് ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആശിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴിക ഇതു നമസ്കാര തിൻ സമയം ഇതു തന്നെ കരുണ സമയം ഉന്നത അനുഭവിച്ചിടും നോർക്കായി അനുശ്രീക്കും നീ കുർബാന പ്രിയരേ ദുഃഖരുണയുടെയും അലിവിൻ്റെയും സമയം സത്യസ്നേഹ തോടെ സമാദാനം നൽകും സമയം താ ദൂരസ്ഥ സവിദസ്ഥരുമാ തമ്മിൽ നിരക്കും സമയം താ അതിനാ സോദരരെ വരുവി ഒരുപോൽ കരുണൈരം നീണാദ കൃപശി വലിയവനും മനാദ്യന്തനുമായ ദൈവമേ നീ ശാന്തിയും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവുമാകുന്നു. എന്റെ കർത്താവേ നിന്റെ പരിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകണമേ. കൃപയോടെ നീ ലോകത്തെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കുലശ്ബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ.
ആരാധകരുമായവരെ അനുഗ്രഹപൂർണമായ നിന്റെ വലത് കൈ ആവസിപ്പിച്ച് ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും ഭോഷത്വങ്ങൾക്കും വേണ്ടി രക്താർപ്പിതമല്ലാത്ത ഈ ആത്മീയ ബലി നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ നീക്കി മായ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും അണകത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവവ്യക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടകാലങ്ങളാൽ നമ്മുടെ മുമ്പാകെ വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്ന ബലിയെ സകലത്തിൻ്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും നണയ്ക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും നാവാസും എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടിയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാനിരിക്കുന്ന മഹോന്നത സ്ഥാനത്തായിരിക്കണം. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. മാലാഖമാരും റീശേ മാലാഖമാരും ക്രൂബേന്മാരും ശ്രോപ്പേന്മാരും മൊറാവോസേന്മാരുമായ അദൃശ്യരും അസംഖ്യരുമായ സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും സേനകളും അടങ്ങാത്ത വായ്കളോടും അവർണനീയമായ ശബ്ദങ്ങളോടും കൂടി വിജയസ്തുതികൾ പാടി പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. മസാക്കിൻ ഗോയേ നൊമറീന സ്നേഹം മൂലം നമുക്ക് വേണ്ടി ശരീരം ധരിക്കുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സോടെ സ്വയം താഴ്ത്തപ്പെടുകയും
ശരീരത്തിൽ കഷ്ടത അനുഭവിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവ് തൻ്റെ കഷ്ടാനുഭവങ്ങളുടെ രാത്രിയിൽ വിശുദ്ധ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയവരോട് നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പീൻ ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു എന്നരുളി ചെയ്തു വൽഹായേ ദലവോലം വൽമേ അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായും എടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയവരോട് കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും നിത്യജീവനും വേണ്ടി നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവീനെന്നരുളി ചെയ്തു വൽഹായേ ദലവോലം വൽമേ ഈ വിശുദ്ധ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എൻ്റെ വരവ് വരെ എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചു കൊള്ളുവീനെന്ന് അവരോട് താൻ മുൻകൂട്ടി കൽപ്പിച്ചു ആദാമോ ദോസേനോ കർത്താവേ പാപികളും കുറ്റക്കാരുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ രക്ഷാകരമായി നിന്റെ മനുഷ്യാവതാരത്തെ മുഴുവനായും ഭയങ്കരവും മഹനീയവുമായ നിന്റെ പുനരാഗമനത്തെയും ഓർക്കുന്നു ഇത് നിമിത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും വിറയ്ക്കുകയും ചെയ്തുകൊണ്ട് നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടുകൂടി അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു കരുണതോ ഞങ്ങളുടെ മേ അനുഗ്രഹം ചെയ്യണമേ സ്വർഗമാകുന്ന മേലുള്ള നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വഹിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുതി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴികേന്ദ്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിക്കും ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയുണ്ടായിരിക്കണമേ കർത്താവേ എന്നോടുത്തരമരുളണമേ
കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളി ദേവദോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധ റൂഹാവസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മശിഹ തമ്പുരാന്റെ തിരുശരീരമാക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹാവസിച്ച് ഈ കാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മശിഹ തമ്പുരാന്റെ തിരുരക്തമാക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ അവകാശികളായി തീരണമേ. അവിടെ പുതിയ ജീവനിൽ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവർ ആനന്ദിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ആഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാൽഭാഗങ്ങളിലുള്ള ദൈവത്തിൻ്റെ വിശുദ്ധമകളെ മേച്ചുപിരിക്കുന്ന ചുതിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവതാതലർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രീസന്മാരായ ആപൂന്മാരെ നാത്തിയോസിന് വേണ്ടിയും അബൂന്മാർ ബസേലിയോസിന് വേണ്ടിയും അബൂന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ അമ്മയപ്പെട്ട കാലം ആപൂന്മാർ സോസമോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സലഎപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വം ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ നിന്റെ ദിവ്യോപദേശങ്ങളുടെ പ്രകാശത്താൽ നിന്റെ സ്നേഹിതരെ പ്രകാശിപ്പിക്കണമേ. നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമൃദ്ധവുമായ ജീവിതവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഭാരിക്കുമോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ പീഡിതരെയും ക്ലേശിതരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും അഗതികളെയും പരദേശികളെയും നിരാശ്രയരെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും അനാഥരെയും നീ സംരക്ഷിച്ച് പുലർത്തണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവരെ സൗഖ്യമാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഭാരിക്കുമോർ നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യസ്ഥാനികളുമായ സർവർണ്ണഹർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസിനുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സംഘവും മുഴുവൻ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട്
കർത്താനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ശാന്തവും ആനന്ദകരവുമായ ജീവിതം തരവും പാക നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ ഭരിക്കുന്നവരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് കരുണ ലഭിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഭാർക്കുമ്പോ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ആ ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളോളം വിശുദ്ധിയുള്ളോളം മഹത്വമുള്ളോളം അനുഗ്രഹിക്കപ്പെട്ടോളും നിത്യകന്യയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെയും ഞങ്ങൾ ഓർക്കുന്നു. അവളോടുള്ള പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും എവങ്കേലിസ്റ്റന്മാരെയും സഹോദരന്മാരെയും മൗദ്യാന്മാരെയും ഭാഗ്യവാനന്ദന്റെ യജമാന മുന്നോട്ടക്കാരനുമായ മാർ യുഹാനാൻ മാബ്ദാനയും ഷമാഷിമാര് പ്രധാനിയും സഹദേന്മാർ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലേഹന്മാർ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹയെയും ശേഷം ചില ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നീതിപൂർവമായ പ്രവൃത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോടൊരുമിച്ചുള്ള അവകാശത്തിനും ഓഹരിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖിയായാലും കുസ്തന്തിനോസ് പോലീസിലും എഫ്എസ്എസിലും വെച്ചിട്ടുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതു സുന്നദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാദിയോസും ക്ലീമീസും ദിവന്യാസിയോസും അത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രീഗോറിയോസും യസ്കോറോസും ദീമോതിയോസും ഇലസിനോസും അന്തിമോസും യാവാനിയോസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ ഭർത്താവായ യേശുമേശിയായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗൗരവുമായ പ്രസിദ്ധനായ മാർഗൂരിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും അൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ടു നിറഞ്ഞ മേച്ചു സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവം മാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയാർക്ക് മഹാസവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാരിയാക്കോവ് പ്രധാനായും മാരാ പ്രേമം മാരിയാക്കോവ് മാർ സഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസോമായും മാർ സമോഹന്റെ സ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാറബഹായും എൽദോ മാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ജിവന്യാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുൻപും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശുദ്ധ മൂന്ന് സുന്നദോസുകളിലെ സത്യവിശ്വാസമാകുന്ന പാറമേൽ ഞങ്ങളെല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഭാഗ്യമാരരുവികളുടെയും സകല ജനങ്ങളുടെയും ഇടവിനായിരിക്കുന്ന പിതാവ ദൈവമേ, സത്യവിശ്വാസം മുൻകൂട്ടി
ഇത് പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസവും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സ്ഥല പരേതരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും മരൂപികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമാവിശ്വായോട് ധാരാളമായതിൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടുങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വർഗരായി ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായി സോ നട്ടോസ് പറയണം. കർത്താവേ, ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ അന്ധകാര സൈന്യങ്ങൾക്ക് പിടിക്കുവാൻ പാടില്ലാത്തവരാക്കി തീർക്കണമേ. ദുഷ്ടാത്മാക്കളുടെ ബന്ധനത്തിൽ നിന്നവരെ വിടുവിക്കണമേ. അതിവേദനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. നിന്റെ ഏകജാതന്റെ പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. വിശ്വാസോടുകൂടി ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചുപോരെയും ആശ്വസിപ്പിച്ച് പ്രകടപ്പെടുത്തണമേ. മനസ്സോട് മനസ്സൂടാതെയും അറിവോട് അറിവൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള കർത്താവേ, നിന്റെ മഹാകരുണയാൽ ഞങ്ങളെ ശ്രദ്ധിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കുള്ള ദണ്ഡനങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. തന്മൂല സകലത്തിനും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവ് യേശു മശിഹായോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ സകലത്തിലുമെന്ന പോലെ ഈ കുർബാന വഴിയായി മഹത്വപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമശിഹായാകുന്ന ദൈവത്തിൻ്റെ കരുണ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഈ കാക്കേ
നൽവരത്തിന് മനുഷ്യ സ്നേഹത്തോടെ നീ ഞങ്ങളെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇതുമൂലം പിതാവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. വിശുദ്ധ റൂഹായേ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്റെ ഏകപുത്രന്റെ കർത്ത് പ്രാർത്ഥനയെ പാടുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനും സർവാധിപതിയും വിശുദ്ധനുമായ ദൈവമാകുന്ന നിന്നെ നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥതയുള്ള നാവോടും ശരീരവെടിപ്പോടും ആത്മധൈര്യത്തോടും കൂടി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ഞങ്ങളോട് ശ്രമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ എന്തുകൊണ്ടോ ശക്തി മോതും. ഉത്തമനും കാരുണ്യവാനുമായ പിതാവേ നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ നീ അർഹരാക്കി തീർത്തുവല്ലോ. കഠിന പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടനിൽ നിന്നും അവൻ്റെ സകല ശക്തിയിൽ നിന്നും ദുഷ്ടന്മാരുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ൾ കൈകൊള്ളതിന് മുമ്പ് വീണ്ടും കണ്ണുകളുന്നവന്റെ മുമ്പാകെ നാം തലോനിക്കണം. ഞങ്ങളുടെ കർത്താവിനോട് ദൈവമായുള്ളോവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലോനിക്കുന്നു. വലിയവനും സർവാധിപതിയുമായ രാജാവേ, നിന്റെ മേലധികാരത്തിന്റെ ചെങ്കോലിൻ കീഴിൽ സകല സൃഷ്ടികളും വണങ്ങി നിൽക്കുന്നു. ഇപ്പോൾ തിരുമുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ.
മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവും അനാദ്യന്തവും വന്ധ്യവും സാരാംശത്തിലൊന്നായിരിക്കുന്ന തൃത്വത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്തേക്കുമുണ്ടായിരിക്കട്ടെ. ഭാരകിമോ ഭയത്തോടും വിറയിലൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ കരുണതോനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായക പിതാവും പരിശുദ്ധനായക പുത്രനും പരിശുദ്ധനായ ഉരുവായുമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശ്വരൂഹായിക്കും എന്നേക്കും സ്തുതി. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തൻ്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദേവസുതന്മാരായിടുവാൻ ആയുഷാലെ പഠിപ്പിച്ചാതൻ മാരിയോർക്കേണം പ്രാർത്ഥ സ്തുതിയോടു രാജമകൾ ഹാലേലുയ്യായോ ഹാലേലുയ്യാ നിൻ വലമായി രാജഭാമിനിയോ ഭക്തർ പുകഴ്ച ഭജനമേ നിന്നെ ലോദിച്ചോസുതൻ തൃകരണങ്ങളിൽ അലിവാന്ത പകലപേക്ഷയണ മറിയാമിൻ സ്മരണം വരദായകമാകാം ഞങ്ങൾ കാൽമാവിനു കോട്ടുമോ. ശുഭഹോലാബോലവറോവൽ റോഹോ കാദീശോ ദൈവാപ്രസവീത്രീ കന്യക മറിയാമി ഉയരും നോയാറിൽ സുഖപരിമളധൂപം മുറിയോറാഹേ മേലൈനുവാദാരേ. നിർദ്ദേടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള അർദ്ധനേ ഞങ്ങളിൽ ആദ്രത തോന്നിടാ ഏകാൽ വചനോടാർത്ഥിക്കാം. നയവാൻ പോലെ തളു
വളർത്തിടുമേ. ഹാലേലൂയ. വളരുമവൻ ലബനോൻ കാരകിൽ പോലൂയ. വർദ്ധിക്കുമ്പോ ദൃഷ്ടി പുഷ്ടികളും പാറിക്കുമോ. ശുഭഹോലാബോലബറോവൽ റൂഹോ കാദീശോ. നോലം വാദാമിനോലം വല്ലീരാമീ. ഒരു പോലിങ്ങും പന്തിരു ശ്ലീഹന്മാർ മാർഗീ വർഗീ സഗതാമാർ ഗ്രിഗോറിയോ. സുണ്ടേമേലും നീന്നോർമാ ഉദഗണമേ നിൻ പ്രാർത്ഥന നീന്നോർമേ ബഹുമാനി സോർഗാ. ഭാഗ്യം നീബിയാർക്കും ഭാഗ്യം ശ്ലീഹാർക്കും ഭാഗ്യം സഹദീർക്കും പുനരുദ്ധാരദീനെ ബാരിക്കുമോ. ശുഭഹോലാബോലബറോവൽ റൂഹോ കാദീശോ. മശിഹായേ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേ വാളാ ചിറകുകൾ പോണ്ടുന്നത പാദമേറി മുറിയോറാഹിം മേലൈനു ആധാരേ. പരിശുദ്ധന്മാരെ നിങ്ങൾ കർത്തീപിൻ കർത്താവോടാ. അടികളെയും തൻ കോപത്തീ വടികളെയും മായ്ച്ചീടാ. ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും. ഹാലേ നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം. നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലൂയോ ഹാലേ ലൂയ എൻ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമീ സാക്ഷിയെയും വായിക്കുമോ. മനവോലം വാദാവിൻ മോലം വൽമീനാമീ. സ്പർശിച്ചുള്ള പാദങ്ങൾ പുകുദ്യാന ദ്വാരങ്ങൾ വാനവസീകേണം. സൗമൻ കാലോ സുരീലായിസോ. സ്നേഹാശുശ്രൂഷീശോരാ വൈദീകരെ പിൻചെല്ലോവാ. നീരന്മാദേവാരെ പാറിക്കുമോ. ശുഭഹോലാബോലബറോവൽ റൂഹോ കാദീശോ. ഭംഗ്യാദി വസുധാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദീകരെ. നമഹാനാളിൽ ഓർത്തുമുഖ പ്രഭയേണമേ മുറിയോറാകെ മേലൈനു ആധാരേ. ആചാര്യേ ശ്യാം ശിഖാകൂദാശകളർഭീശോ. രാജാരീന്മാ തീകുക പുണ്യം നാഥാ സ്തോത്രം. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരണ്ട നാൾകളഹോ ഹാലേലൂയ. പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ ബാറിക്കുമോ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേര നീ ജീവാസനമതുണർത്തണമേ. കബറീനു ധ്യാനത്തീനായി ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ രാധരാ ഏവർക്കും നൽകുന്നോ. കബറുകളുള്ളിൽ നീ നീങ്ങവരവരുയിരോടെഴുന്നേറ്റ് ഉയരേകും നീ നെയ്സ്തുതി ചെയ്തിടുന്നു ബാറിക്കുമോ. എന്റെ ശരീരം ഭക്ഷി ചെന്നൈതം പാനം ചെയ്വോൻ. പാതാളത്തിൽ പോകാനായി വിടാഞ്ഞാ ഇന്നും അവൻ ജീവി പാനങ്ങ് തിട്ടു മരിച്ചതു ഞാ. ഇന്നും കാർത്ത തന്നരുളിന്നു മഹത്വം
ശരീരം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവരിൽ വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉറുതിനേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധമാതിൻ്റെ നിരുവായ ഉറുതി വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങളെ ഭർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുകയും പുണ്യപ്രദമാതിൻ്റെ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ഞങ്ങൾക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ ആയി തീരാതെ എന്നേ ഞങ്ങളുടെ ദൈവമായുള്ളോ ഞങ്ങളുടെ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുവിടലിന് അനുഗ്രഹപ്പെട്ട ധാരത്തിനും നിന്റെ ഭയങ്കര സിംഹാസന മുഖമെല്ലാം മുഖപ്രസന്നതയ്ക്കുമായി തീരണമേ ആമീൻ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദ്യം മുതൽ തലമുറ തലമുറ വരെ തനിക്കു സ്തുതി. ഹല്ലേലൂയ. ബാർക്കുമോർ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്രാം, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും
ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെയുള്ള മോ പ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായി നിന്റെ തിരുശരീരത്തിൽ അനുഭവിച്ചിരിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമശിഹായാകുന്ന ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച ഇവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങൾ ഭക്ഷിച്ച അവിടുത്തെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരം നൽകുന്ന അവിടുത്തെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി തീരണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ശരീര രക്തങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന് അയോഗ്യരായിരുന്ന ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഭാരക്യമോ നൽകപ്പെട്ട വിശ്വസ്യങ്ങൾ കൈകൊണ്ടതിന് ശേഷം വീണ്ടും കണ്ണുകൾ കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായുള്ളൂ. ഞങ്ങളുടെ ദൈവമായ യേശുമശിഹ, നിന്റെയും നിന്റെ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുവിഷ്ട പ്രകാരം ഞങ്ങൾക്കു വേണ്ടി ബലിയായി നീ അർപ്പിക്കപ്പെടുകയും നിന്റെ വിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം പാനീയമായും നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നിലുള്ള ഭയഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. സുഹൃദ നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപമോചനം നൽകണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും
പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. കരളാലി വേറീടും ദാദാ നിരുപമ കരുണാസാഗരമേ ദിനമിതിലങ്ങേക്കാർപ്പിച്ചോ രീതിരുബലിയെ കൈക്കൊള്ളാം. നിർദ്ധനയാമാവിധവയുടെ ചില്ലി കാശിനു തുല്യമതായി നിന്തിരു സഭയുടെ സുതരിൽ നിൻ ഈ തിരുബലിയെ കൈക്കൊള്ളുക. മാതാവോ യാചിക്കും പരിശുദ്ധൻ സെലോൻ ബെസ്ലോ മഹായ് ഹബിബ ഞങ്ങളുടെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ. വത്സലരേ മത്സോദരരേ കർത്താവിൻ പുണ്യപ്രദമാം ബലിപീഠത്തിൽ നിന്നും സം പ്രാപിതമാം വാഴ്വുകളോടും വഴിയാഹാരങ്ങൾ സഹിതം തൃത്വകൃപയ്ക്കും ദയവീനും നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പോവുക സാമോദത്തോടെ അകന്നവർ അടുത്തവർ വിഗതന്മാർ ജീവനെഴും നിൻ സ്ലീപായാൽ രക്ഷിതരേ മാമോദീസ റുഷ്മായാലേ മുദ്രിതരേ തൃത്വം നിങ്ങളുടെ പാപങ്ങൾ കന്മഷമഖിലം നീക്കിടുവാൻ നിങ്ങളുടെ വാങ്ങിപ്പോയോരിൽ നൽകിയിടും നൽകാശ്വാസം. ആമീൻ. അബലൻ ബാബിദാസനുമാം ഈയുള്ളോനിൽ കൃപ ചൊരിവാൻ പ്രാർത്ഥിക്കണമേ എന്നാളും പോവുക സാമോദത്തോടെ. വന്നിതനാകും വാചാര്യ കൈക്കൊള്ളട്ടെ കർത്താവ് അങ്ങേ പ്രാർത്ഥനയോടൊപ്പം അങ്ങേയണച്ചു. എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥയുള്ള വെള്ളത്തിനൊരു തേകനെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമത്തെ നീതിപാതകളിൽ നടത്തുന്നു. കുരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല.
ഇല്ല നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലുവിനെ ആശ്വസിപ്പിക്കുന്നു നിന്റെ വടിയും കോലുവിനെ ആശ്വസിപ്പിക്കുന്നു എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ തലയെണ്ണോണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ തലയെണ്ണോണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു നന്മീകരണയുടെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും നന്മീകരണയുടെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും ഞാനിവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും ഞാനിവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും ദൈവമേ സ്വർഗ യോഗ്യമാവുന്നു പാർക്കുമോ തൻബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ നിൻബലിയാലെൻ കഷ്ടതമാശൻ നോഴിക്കണമേ ഗോകുൽ തായൽ തന്മാർവ് തുറന്നോരുത്തമനെ ദാഹം നീക്കിട്ടൊഴുകിയ നീരാ ചോരയതാലും എന്റെ കടങ്ങളെ ശേഷം നിൻ കൃപയാം നിസ്പൂകായതിനാൽ മായിച്ചൻ പാപങ്ങളെയും കൃപയാൽ പുണ്യമതാക്കണമേ രക്ഷക നിന്റെ രഹസ്യങ്ങൾ ശുശ്രൂഷിക്കപ്പെട്ടെന്നാ അതിനാൽ പുണ്യപ്പെട്ടവരോ എന്നെ യോഗ്യനതാക്കണമേ കർത്താവേ നിന്നോട് നിത്യ സ്വർഗമതായൊരു രാജ്യത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാഞ്ഞാ നിപ്പോഴും എപ്പോഴും എന്നേക്കും നിത്യാസ്തുതി കർത്താവിന്നും വിധി ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതിക്കാർദ്രതയിൽ പാതകരിലും ഉണ്ടാകട്ടെ കൃപയുള്ളവനാം കർത്താവേ കൃപയന്മേലുണ്ടാകണമേ കൃപയുണ്ടാവുക മടിയനതാ എന്മേ കൃപയുണ്ടാകണമേ ഈ കൃപാനയണ ചൊല്ലോരി പട്ടക്കാരന്മേലും ഈ ശുശ്രൂഷകർ തന്മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ സ്തോമൻകാൽ കുറിയിലായി സോ മോറാനീശുമശിക ഉൾക്കൊണ്ടോരി നിന്മയും തിരുരക്തമതും ശിക്ഷാപ്രതികാരങ്ങൾക്കായി തീരാതെ കുറ്റങ്ങളറാനുതകീടണമേ നിൻ വലമതിൽ നിൽക്കുന്നതിനു ഹല്ലേലൂയാ ധൈര്യസമേതം നിന്മോദത്താഴ്വരയിൽ കുടിപ്പിക്കും നീയവരെ കർത്താവെ ഞങ്ങൾ ഭക്ഷിച്ച് നിന്മയും വിശ്വാസത്താൽ പാനം ചെയ്തോരുയിരേകും രക്തമതും തീനരകത്തിൽ പാലമതായി തീർന്നേകണമേ ഹല്ലേലൂയാ ജീവൻ നിത്യം പാരയ്ക്കുമോ ശിഷ്യർക്കായ മാളികയിൽ തൻ തിരുമേനി കണ്ടീ ചാതാമരുടെ രക്ഷയ്ക്കും പുണ്യത്തിനുമായി തൻ രക്തത്തെ കാസാതനിൽ ചേർത്തൊരു ഹല്ലേലൂയാ സുതനായി സ്തോത്രം പുതുജീവൻ നിന്നോട് കൈക്കൊണ്ടോരാ കൈകൾ അവസാനത്തിനെ വിധി സമയത്തെരുതീൻ രൂക്ഷിതയെങ്കൽ ഞെട്ടിടല്ലേ നിൻശൈത്യം കൊണ്ടവതാനേ ഹല്ലേലൂയാ നീട്ടപ്പെടണേ ഗൂഗുൾ തായിൽ രക്ഷകനാ വൃക്ഷത്തിന്മേൽ വെച്ചെങ്ങു മരിച്ചോർ നെടുവീർപ്പിൻ ശബ്ദം കേട്ടിട്ടിളകി പാതാളത്തിൽ ചെന്നവളുടെ മുഖമതൊഴിച്ചു ഹല്ലേലൂയാ മോദിപ്പിച്ചു കർത്താവേ നിന്റെ ദാസന്മാർക്കും ദാസികൾക്കും വേണ്ടി ഞങ്ങൾ നിനക്കണച്ചിരിക്കുന്നു കുർബാനവർക്ക് പരിമള വാസനയെ ഭവിക്കുമാറാണമേ കർത്താവേ നിന്റെ ദൃഷ്ടം ഇതിൽ പ്രീതിപ്പെട്ടവരനോട് അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ പാതകനാം രൂപേലിന് ജീവൻ ജീവനെഴും നിൻ ബലിയാലേ വിശ്വാസികളായി മരിച്ചോ എത്ര ഗുണം കൂടും ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഉദ്രമെല്ലാം ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ
ശ്രോതിലേ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാറോടുകൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെങ്കിലും ഭാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് എളിന്ന് പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാല് രാജ്യം ശക്തി മഹത്വവും എന്നീ ദിനങ്ങളാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളെ വരണ സമയത്തും ദൈവം നമ്പ്രാരോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വിവാഹാവിളിച്ചുവല്ല ഈ ഇടവകയിൽ കൂടി വരുന്ന ഐക്കോത്തുരിപ്പിൽ കുര്യാക്കോസ് പരേതനായ കുര്യാക്കോസ് ഉണ്ണുണ്ണിയുടെയും ലിസി രാജുവിൻ്റെയും മകൻ ലിജു കുര്യാക്കോസും കുറത്തികാട് സെൻറ്റ് തോമസ് മാർത്തോമ ഇടവകയിൽ കൂടി വരുന്ന
സാഹചര്യത്തിൽ സമ്മേളനം ആരംഭിക്കുകയാണ്. ഇതിലേക്ക് ബഹുമാനപ്പെട്ട അച്ഛനെയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെയും പ്രത്യേകിച്ച് ഓൺലൈനിൽ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇടവയ്ക്ക് വേണ്ടി ആശംസ പറയുന്നതിന് വേണ്ടി ശ്രീ ഐസൻ പി മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വന്ദ്യനായ വൈദിക ശ്രേഷ്ഠൻ ബഹുമാന്യനായ സുനിലച്ചൻ, ബഹുമാനപ്പെട്ട ട്രസ്റ്റി സെക്രട്ടറി, ബഹുമാന്യരായ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ഇടവക ശുശ്രൂഷ പ്രധാന ശുശ്രൂഷകളുൾപ്പെടെയുള്ള വിശുദ്ധ മദ്ബഹായിലെ ശുശ്രൂഷകരെ, ആധ്യാത്മിക സംഘടനകളുടെ നേതൃസ്ഥാനികളെ, ബഹുമാനപ്പെട്ട മൂപ്പനടക്കം ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ, അതുപോലെ തന്നെ ഈ ഓൺലൈനായിട്ട് ലൈവായിട്ട് ഇത് കാണുന്ന ബഹുമാന്യരും പ്രിയപ്പെട്ടവരും ആയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 3 വർഷക്കാലം നമ്മുടെ ഇടവകയെ വളരെ ആത്മീയമായും ഭൗതികമായും നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഗീബർഗിസ് ഷാഹുമേൽ അച്ഛൻ ഔദ്യോഗികമായി നമ്മുടെ ഇടവകയുടെ ചുമതലയിൽ നിന്ന് ഇന്ന് വിരമിക്കുക, ഇന്നല്ല 30-ാം തീയതി വിരമിക്കുക. കഴിഞ്ഞ 3 വർഷക്കാലം പരിശോധിക്കുമ്പോൾ പ്രളയത്തിൻ്റെ കാലഘട്ടവും കോവിഡിൻ്റെ കാലഘട്ടവും അതോടൊപ്പം വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു അപകടവും നേരിട്ട സംഭവങ്ങളാണ്. ആ കാലഘട്ടത്തിലൊക്കെ വളരെ തീക്ഷ്ണമായ രീതിയിൽ ആരാധനയുടെ എല്ലാ സത്യയും നമ്മളിലേക്ക് പകർന്നു തന്നുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. അദ്ദേഹത്തിൻ്റെ ദിവ്യബലി നാം സംബന്ധിക്കുമ്പോൾ വളരെ അനുതാപത്തോടുകൂടി നാം ആ ദിവ്യബലിയിൽ സംബന്ധിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്രമാത്രം തീക്ഷ്ണതയോടുകൂടി ഈ ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുവാൻ ബഹുമാന്യനായ വന്ദ്യനായ സുനിലച്ചനും സാധിച്ചു. ഞാൻ ഈ അവസരത്തിൽ ഒരു ചെറിയ വേദഭാഗം ഓർക്കുകയാണ്. ഉൽപ്പസ്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമുക്കൊക്കെ സുപരിചിതമായ ഒരു വാക്യമാണ്. ഇസഹാക്ക് തൻ്റെ മകനായ യാക്കോബിനെ ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി പറഞ്ഞയക്കുകയാണ്. യാക്കോബ് അവിടുന്ന് നടന്നു പോകുന്ന അവസരത്തിൽ സന്ധ്യയായപ്പോൾ ഒരു പ്രദേശത്ത് ക്ഷീണിതനായി കഴിഞ്ഞു അവിടെ പ്രദേശത്ത് താമസിക്കുകയാണ്. തൻ്റെ തലയിണയായി അവിടെ കണ്ടിരുന്ന ഒരു കല്ലെടുത്ത് അതിന്മേൽ കടന്നുറങ്ങി യാക്കോബ് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഗോപണിക്കണി ഇരിക്കുന്നതും ദൂതന്മാർ അതിൽ കയറി ഇറങ്ങുന്നതും കണ്ട് സ്വപ്നം കാണുക. യഹോവയുടെ അരുളപ്പാട് യാക്കോബിന് ലഭിച്ചു. 28-ാം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 15-ാം വാക്യം ഇതാ ഞാൻ നിന്നോടുകൂടെ ഇരിക്കുന്നു, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കാക്കും, നിന്നെ കൈവിടാതെ ഞാൻ നിനക്ക് അരുളി ചെയ്തത് നിവർത്തിക്കുമെന്ന് യഹോവയാം ദൈവം യാക്കോബിനോട് പറയുക. പ്രിയപ്പെട്ട സുനിലച്ചന്, സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിൽ നിന്ന് നിരണം ഭദ്രാസനത്തിലേക്ക് വന്ന് പന്തളത്ത് ആറ്റുവ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് നിരണം ഭദ്രാസനത്തിന്റെ മറ്റൊരു ദേവാലയത്തിൽ ശുശ്രൂഷ അർപ്പിച്ചതിനു ശേഷം ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ഒരു തിരുവചന ചിന്ത അദ്ദേഹത്തെ ഇന്നും വഴി നടത്തുന്നുവെന്ന് യാഥാർത്ഥ്യമാണ്. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കാക്കും, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളിച്ചതെല്ലാം നിവൃത്തിയാക്കും. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ഇവിടെ ദൈവ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി പ്രഭാതത്തിൽ താൻ തലയിണയാക്കി വെച്ചിരുന്ന ആ കല്ല് എണ്ണയൊഴിച്ച് ദൈവത്തിൻ്റെ ആലയം ബഥേൽ എന്നതിന് പേരിടുകയാണ്. ഈ പരിശുദ്ധമായ ആലയത്തിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ, മഹാപ്രളയത്തിൻ്റെ കാലഘട്ടത്തിൽ ദൈവം തമ്പുരാൻ നമ്മളും ഇത് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട്,
നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാക്കും, നിന്നെ കൈവിടാതെ നിന്റെ അവിടെ അരുളി ചെയ്ത് നിവർത്തിക്കും എന്നുള്ള ഒരു തിരുവചനം നമ്മളെയൊക്കെയും ശക്തീകരിക്കുകയാണ്. കോവിഡിൻ്റെതായ വലിയ തീഷ്ണതയിൽ നിന്ന് നമ്മുടെ ഇടവകയും പ്രദേശത്തെയൊക്കെയും ദൈവം രക്ഷിച്ചു. ജലപ്രളയത്തിൻ്റെ അനുഭവത്തിൽ നമ്മെ രക്ഷിച്ചു. പ്രിയപ്പെട്ട അച്ഛന് ആ കാലഘട്ടത്തിൽ വലിയൊരു അപകടമുണ്ടായ അവസരത്തിൽ ഈ തിരുവചനങ്ങൾ അദ്ദേഹത്തെ ശക്തീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് സംശയലേശമെന്നേ പറയാം. വേദപുസ്തകത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നില്ലുവാൻ അദ്ദേഹത്തിന് ആ സാധി കാലഘട്ടങ്ങളിലൊക്കെ കഴിഞ്ഞു. യാക്കോവ് പറഞ്ഞതുപോലെ ഇന്ന് ഈ വിശുദ്ധ ആലയത്തിൽ ഈ ബലി അർപ്പിച്ച് ഇവിടുന്ന് ഇതിൻ്റെ ചുമതലയിൽ നിന്ന് മാറുമ്പോൾ പ്രിയപ്പെട്ട അച്ഛ അങ്ങ് പോകുന്നിടത്തൊക്കെയും ദൈവം അങ്ങേ കാക്കും. യഹോവ അങ്ങോട് കൂടെ ഇരിക്കും, അങ്ങ് കൈവിടാതെ വഴി നടത്തും. എല്ലാവിധമായ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. ദൈവത്തിൻ്റെ ആലയമായ ഈ ബഥേൽ, ഈ ഇരതോട് വീപുരം പള്ളിയില്ലേ, ഈ വിശുദ്ധ ത്രോണോസിൽ ബലിയർപ്പിക്കുമ്പോൾ യാക്കോവ് പറഞ്ഞതുപോലെ വിശുദ്ധ ഗീവർഗീസയുടെയും പരിശുദ്ധനായ പരിമല തിരുമേനിയുടെയും അനുഗ്രഹീതമായ മധ്യസ്ഥതയിൽ ദൈവിക ചൈതന്യം തുളുമ്പുന്ന ഈ ദേവാലയത്തിൽ നിന്ന് അങ്ങ് പോകുമ്പോൾ, അങ്ങ് കടന്നു വന്ന അവസരത്തിൽ ദൈവം അങ്ങയെ ശക്തിപ്പെടുത്തിയതുപോലെ വീണ്ടും ഒരു ചുമതലയിലേക്ക് പോകുമ്പോൾ ഈ തിരുവചനങ്ങൾ അങ്ങനെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻവികാരിമാരൊക്കെ ഇവിടുന്ന് യാത്രയായിട്ട് പോയപ്പോഴും അവരും നമ്മളുമായിട്ടുള്ള ബന്ധം തുടർന്നും വളരെ സജീവമായിട്ട് നിലകൊള്ളുകയാണ്. ബഹുമാനപ്പെട്ട സുനിലച്ചനും ഔദ്യോഗികമായ ചുമതലയിൽ നിന്ന് ദേവാലയത്തിൽ നിന്ന് വിരമിക്കുമ്പോഴും തുടർന്നും അങ്ങയുടെ സാന്നിധ്യവും ശുശ്രൂഷകളും ഞങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങയുടെ വിലയേറിയ എല്ലാ നേതൃത്വങ്ങളും തുടർന്ന് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ അവിടുന്ന് വിശ്വസിക്കുകയാണ്. ഇവിടെ ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ ആലയത്തിൻ്റെ അനുഗ്രഹീതമായ ദൈവിക സ്പർശനത്താൽ ഈ ഇരതോട് വിവരം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ മുഴുവൻ പേരുടെയും നാമത്തിൽ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ പേരുടെയും നാമത്തിൽ അങ്ങ് പോകുന്നിടത്തൊക്കെയും ദൈവം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകണം. അങ്ങ് പോകുന്നിടത്തൊക്കെയും ദൈവം താങ്കളെ കാക്കും, കൈവിടാതെ അങ്ങേ വഴി നടത്തും. അങ്ങയുടെയും അങ്ങയുടെ കുടുംബത്തിനും അങ്ങയുടെ കൊച്ചമ്മയ്ക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും എല്ലാ സർവമംഗളങ്ങളും ആയിരാരോഗ്യം നടന്നുകൊണ്ട് ഇടവകയുടേതായ എല്ലാ മംഗളാശംസകളും നേരുകയാണ്. എല്ലാവരുടെയും പ്രത്യേകിച്ച് വാങ്ങിപ്പോയിട്ടുള്ള പിതൃക്കളുടെ ആശീർവാദം അങ്ങളോട് കൂടെ ഉണ്ടാകിയിരിക്കും. അതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും പേരിലും നാമത്തിലുമുള്ള യാത്രാമംഗളങ്ങൾ ഒരിക്കൽ കൂടി നടന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിച്ച് കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ഇപ്പോൾ നമ്മുടെ ഇടവേക്ക് വേണ്ടി ഇടവകയുടേതായ ഒരു സ്നേഹം അദ്ദേഹത്തിന് ഇപ്പോൾ ബഹുമാനപ്പെട്ട റസ്റ്റി സമർപ്പിക്കുന്നു. അടുത്തതായിട്ട് ആധ്യാത്മിക സംഘടനകൾക്ക് വേണ്ടി സൺഡേ സ്കൂൾ എച്ച് എം ശ്രീമതി സൂസൻ മിനി തോമസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട സുനിലച്ചൻ, ബഹുമാനപ്പെട്ട ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, വീട്ടിൽ ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഇവിടെ വന്ന് നമ്മളുടെ ബഹുമാനപ്പെട്ട സുനിലച്ചൻ്റെ യാത്രയപ്പ് സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് ഇവിടെ വന്നവരെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നവർ തന്നെയായിരിക്കും. പക്ഷെങ്കിൽ COVID-19 എന്ന ഈ മഹാമാരിയുടെ ഈ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മളും കർശനമായി പാലിക്കേണ്ടത് കൊണ്ടാണ് പരിമിതമായ ഈ എണ്ണത്തിൽ ഈ യാത്രയപ്പ് സമ്മേളനം ഇവിടെ വച്ച് നടത്തപ്പെടുന്നത്. ഗുരുനാനാക്ക് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. ഒരു ദിവസം മന്ദിയായപ്പോൾ അവർ ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു.
ആ ഗ്രാമത്തിലുള്ളവര് അവരെ സ്വീകരിച്ചില്ല, അവിടെ താമസിക്കാൻ അനുവാദം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല. ഒരു രാത്രി എങ്ങനെയൊക്കെ അവരവിടെ കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ അവിടെ നിന്ന് പോകാൻ നേരത്ത് ഗുരു ആ ഗ്രാമത്തിലെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ പാർക്കണം, ഇവിടെ നിന്ന് എങ്ങും പോകുവാൻ പാടില്ല. അവർ അവിടെ നിന്ന് യാത്ര തുടർന്നു. സന്ധ്യയായപ്പോൾ മറ്റൊരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ആ ഗ്രാമത്തിലുള്ളവർ അവരെ വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി സ്വീകരിച്ചു, ഭക്ഷണം കൊടുത്തു, പാർക്കുവാൻ അവസരം വീടുകളും കൊടുത്തു. പിറ്റേ ദിവസം ആ ഗ്രാമത്തിൽ നിന്ന് യാത്രയായപ്പോൾ ഗുരു അവിടുത്തെ ഗ്രാമവാസികളോട് പറഞ്ഞു, നിങ്ങളാരും ഇവിടെ തന്നെ താമസിക്കരുത്, നിങ്ങൾ നാടിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയി അവിടെ താമസിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ട ശിഷ്യന്മാര് അമ്പരന്നു. അവർ ഗുരുവിനോട് ചോദിച്ചു, നമ്മളെ മോശമായി സ്വീകരിച്ച ജനങ്ങളോട് ഇവിടെ തന്നെ താമസിക്കണമെന്നും നമ്മളെ നന്നായി സ്നേഹത്തോടെ സ്വീകരിച്ച ജനങ്ങളോട് ഇവിടെ നിന്നും പോയി നാടിൻ്റെ പല ഭാഗത്ത് താമസിക്കണമെന്നും പറഞ്ഞത് എന്താണ് ഗുരു എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞ ഒരു മറുപടിയുണ്ട്, അവർ നന്മയുള്ളവരാണ്, നന്മയുള്ളവർ നാടിൻ്റെ പല ഭാഗത്ത് പോയി നന്മ പ്രചരിപ്പിക്കണം, അതാണ് ദൗത്യം എന്ന് പറഞ്ഞു. നന്മയുള്ള ഒരു ദേശത്ത് നിന്നും നന്മയുള്ള ഒരു ഭവനത്തിൽ നിന്നും നമ്മളുടെ ഇടവകയിലേക്ക് കടന്നു വന്ന വന്നിനായ സുനിലച്ചൻ എപ്പോഴും സുസ്മേരവദനനായി, ചിരിച്ചല്ലാതെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടേയില്ല, എപ്പോഴും വിനയത്തോടുകൂടി സൗമ്യഭാവത്തോടുകൂടി പ്രായഭേദമന്യേ എല്ലാവരോടും ഇടപെടുന്ന ആളായിരുന്നു നമ്മളുടെ സുനിലച്ചൻ. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ശക്തിയും ഊർജവും ലഭിക്കുമായിരുന്നു. COVID-19 എന്ന മഹാമാരിയുടെ ഈ പശ്ചാത്തലത്തിൽ പോലും ബഹുമാനപ്പെട്ട നമ്മളുടെ ഐസൻ പറഞ്ഞതുപോലെ പ്രളയമുണ്ടായി, തുടർന്ന് കോവിഡ്, ഇതൊക്കെയും വലിയ നമ്മുടെ നാടിന് ഏറ്റവും പിടിച്ചുലച്ചത് തന്നെ ഉണ്ടായി. എങ്കിലും നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭാഗ്യമുള്ളവരായിരുന്നുവെന്ന് ഞാൻ എൻ്റെ സ്കൂളിൽ എൻ്റെ സഹപ്രവർത്തകരോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അവിടെയും ധാരാളം അച്ഛന്മാരുടെ കൊച്ചുമ്മമാരൊക്കെ എന്നോടൊപ്പം സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ ഈ ഇടവകയുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവരൊക്കെ അത്ഭുതത്തോടുകൂടിയാണ് കേട്ടിരുന്നിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇടവകയുടെ ആത്മീയമായ ഉന്നതിക്ക് വേണ്ടി അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചു. അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ അടുത്തല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം 10-35 കിലോമീറ്റർ ദൂരെ നിന്നും ഒരു ദിവസം പോലും എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടില്ല. പകരം നമ്മളെക്കാൾ ശുഷ്കാന്തിയോടുകൂടി ഊർജ്ജസ്വലമായി നമ്മളുടെ ഇടവകയ്ക്കും ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെ ഉന്നതിക്കും വേണ്ടി, തന്മൂലം നമ്മളുടെ ഇടവകയിലെ ജനങ്ങളുടെ ആത്മീയ ഉന്നതിക്ക് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു എന്നുള്ളത് നമ്മളുടെ ഭാഗ്യമായി തന്നെ ഞാൻ കരുതുകയാണ്. അദ്ദേഹത്തിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോഴും ഞാൻ കണ്ടു അദ്ദേഹത്തിൻ്റെ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. ഞങ്ങൾ വീട്ടിൽ തമാശയ്ക്ക് പറയും, സുനിലച്ചന് കോവിഡിനെ അല്ല ഭയം, ദൈവത്തെയാ ഭയമെന്ന്. തൻ്റെ വേലയ്ക്കായി വിളിച്ച് ഇറക്കി തിരിച്ച തൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ പൗരോഹിത്യ പദവിയിലേക്ക് കടന്നു വന്ന സുനിലച്ചൻ എന്തുകൊണ്ടും അതിന് യോഗ്യനാണ്. നല്ല ഇടയൻ്റെ പ്രത്യേകതകൾ സങ്കീർത്തനം 23 പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്കൊക്കെയും അറിയാം. സ്നേഹവും കരുതലും കരുണയും പ്രകടിപ്പിക്കുന്നവനാണ് നല്ല ഇടയൻ. ഇതൊക്കെയും ഈ വന്യ പുരോഹിതനിൽ നിന്ന് നമുക്ക് ആവോളം അനുഭവിക്കുവാൻ ഈ കാലയളവിൽ കഴിഞ്ഞു എന്നുള്ളത് നമ്മളുടെ ഭാഗ്യം തന്നെയാണ്. ആക്സിഡൻറ്റിന് മുമ്പ്, ആക്സിഡൻറ്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ആരാധനയിൽ പങ്കാളികളാകുമ്പോൾ നമുക്കൊക്കെ, എനിക്ക് എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, അതിനുശേഷമുള്ള വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കൂടുതൽ കൃപകൾ ലഭിക്കുന്നതായി, കൂടുതൽ അനുഭവമുള്ളവരെ മാറാൻ കഴിഞ്ഞുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ ആക്സിഡൻറ്റിന് ശേഷം വന്ന് ആദ്യം കുർബാന അർപ്പിച്ചപ്പോൾ ആ അവസരത്തെ അദ്ദേഹം എങ്ങനെ കണ്ടു, അതിനുവേണ്ടി ആത്മീയ ഉന്നതിക്ക് വേണ്ടി അതിനെ എങ്ങനെ ആ കാലയളവിൽ ചിലവഴിച്ചുവെന്ന് ബഹുമാനപ്പെട്ട സുനിലച്ചൻ പറഞ്ഞത് ഇന്നും എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. അതാണ് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. ആദ്യം വന്നപ്പോൾ കാലിനൊരു ചെറിയ വേദന പ്രകടമായെങ്കിലും രണ്ടാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ അച്ഛന് വളരെ ഊർജ്ജസ്വലമായി നടക്കുന്നത് നമ്മൾ കണ്ടു. ദൈവത്തിൻ്റെ കരുതലും കാവലും ഈ വന്യ പുരോഹിതനോടുകൂടി ഉണ്ടായിരുന്നു.
തുടർന്നുള്ള മേഖലകളിലും കാലയളവുകളിലും അദ്ദേഹത്തെ ദൈവം കരുതലോടെ നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സൂര്യന്റെ രണ്ട് ഭാവങ്ങളാണ് സായാഹ്ന സൂര്യനും പ്രഭാത സൂര്യനും. സായാഹ്ന സൂര്യൻ അന്തിയിൽ മറയുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അന്നേ ദിവസം ആ ലോകത്തിന് ചെയ്ത പ്രകാശവും ലോകത്തിന് നൽകിയ ചൂടും കണ്ട് സംതൃപ്തിയോടെ മടങ്ങാൻ കഴിയുന്നു. അതുപോലെ നമ്മുടെ ഇടവകയിലും അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു. എല്ലാം കണ്ട് സംതൃപ്തിയോടെ മടങ്ങുവാൻ നമ്മളുടെ സുനിലച്ചനും കഴിയും. ഞങ്ങളുടെ ഇടവകയതിൽ സംതൃപ്തിയോടെയാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നതെന്നും അദ്ദേഹത്തെ അറിയിക്കുകയാണ്. പ്രഭാത സൂര്യനെ പോലെ മറ്റൊരു ഇടവകയിൽ ചാർജ് എടുക്കുമ്പോൾ ആ ഇടവകയ്ക്ക് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പ്രകാശം നൽകേണ്ടതെന്നും എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടതെന്നും അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരിക്കും. ആ ഇടവകയ്ക്കും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് സായാഹ്ന സൂര്യനെ പോലെ നമ്മുടെ ഇടവകയിൽ നിന്നും സംതൃപ്തിയോടെ മടങ്ങുന്ന സുനിലച്ചനും കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും കൂടുതൽ അനുഗ്രഹങ്ങൾ ഈശ്വരൻ ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ അവസരം എനിക്ക് തന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് പ്രാർത്ഥനയോഗങ്ങളെ പ്രതിനിധീകരിച്ച് വന്നിട്ടുള്ളവർക്ക് പാരിതോഷികം കൊടുക്കാവുന്ന സമയമാണ്. മറുപടി പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട സുനിലച്ചനെ ക്ഷണിച്ചോളുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഈ യാത്രയയപ്പ് സമ്മേളനം ഓൺലൈനായിട്ടും അല്ലാതെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ ഇടവക്കാരായിട്ടുള്ള ഏവരുമേ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഞങ്ങൾ പലപ്പോഴും ബെഞ്ചമിനും മദ്ബാലെ ശുശ്രൂഷകരും ഒക്കെ ഇരിക്കുന്ന അവസരത്തിൽ പറയാറുള്ളൊരു കാര്യമുണ്ട്. 2018 ജൂൺ മാസം 20-ാം തീയതിയാണ് ഈ ദേവാലയത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ഒരു വിശുദ്ധ കുർബാനയ്ക്കായിട്ട് രാവിലെ കടന്നു വരികയാണ്. സാധാരണ ഏതെങ്കിലും സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴേ ആ സ്ഥലത്ത് പരിചയമുള്ള ആരെങ്കിലും വിളിച്ച് ചോദിച്ചിട്ട് വഴി എങ്ങനെ എവിടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് അന്ന് ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇരതോട് വിയപുരം പള്ളിയിലെ ആരെയും പരിചയമില്ലായിരുന്നു എന്നുള്ളതാണ്. എന്നെയും ആർക്കും പരിചയമില്ലായിരുന്നു എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ ഇടവകയിലെ മുഴുവൻ കുടുംബാംഗങ്ങളും എൻ്റെ ഒരു കുടുംബം എന്നുള്ള രീതിയിലേക്ക്, എൻ്റെ കുടുംബാംഗങ്ങൾ എന്ന നിലയിലേക്ക് മാറുവാനായിട്ട് ദൈവം ഇടയാക്കി എന്നുള്ളതാണ് ശുശ്രൂഷയുടെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കാണുന്നത്. അതിന് ദൈവത്തിനോട് നന്ദി പറയുകയാണ്. ദൈവം നൽകുന്ന കരുണയും കൃപയും അല്ലാതെ ഈ ശുശ്രൂഷയിൽ ഒന്നുമില്ല. ബഹുമാനപ്പെട്ട ഐസൻ ചാൻ ഓർപ്പിച്ചതുപോലെ തന്നെ ദൈവം കൂടെയുള്ളതുകൊണ്ട് ഇപ്രകാരം ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണമുള്ള കരുണ ലഭിക്കുന്നു. എനിക്ക്
വന്ന സമയത്ത് വെള്ളപ്പൊക്കത്തിൻ്റെതായിട്ടുള്ള പ്രതിസന്ധി, കാരണം പല ഇടവകയിലും ശുശ്രൂഷ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഈ വെള്ളപ്പൊക്കത്തിൻ്റെതായിട്ടുള്ള പ്രതിസന്ധി അത് പ്രത്യേകിച്ച് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ബാധിച്ചു, അത് നേരിടേണ്ടതായിട്ട് വന്നിട്ടില്ലായിരുന്നു. അതിൻ്റെ ബുദ്ധിമുട്ട്, അതിനോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള ചില മരണങ്ങൾ, പ്രയാസങ്ങൾ, അതിനുശേഷം എനിക്കുണ്ടായ ആക്സിഡൻറ്റ്. ഈ ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് ആക്സിഡൻ്റ് ഉണ്ടായെന്നോ അല്ലെങ്കിൽ എനിക്ക് കാലിനൊടിവുണ്ടായതോ എന്നുള്ളതെല്ലാം എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് വിശുദ്ധ ബലി അർപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു. എല്ലാവരും ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ വന്നിട്ട് പറഞ്ഞു ഒരു 5 മാസമെങ്കിലും എടുക്കും ഇനിയും ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലാനും. എന്നാൽ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടായിരുന്നു 3 മാസം കഴിഞ്ഞപ്പോൾ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ തക്കവണ്ണം. 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ബലിയർപ്പിക്കുവാൻ തക്കവണ്ണമുള്ള കൃപ ദൈവം തമ്പുരാൻ ചൊരിഞ്ഞു തന്നു എന്നുള്ളതാണ്. ഇരുതോട് വിവരം ഇടവകയിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ല. വിശുദ്ധ ബലിയെക്കുറിച്ച്, ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തെക്കുറിച്ച്, പാരമ്പര്യത്തെക്കുറിച്ചൊന്നും അതൊന്നുകൂടി ഒന്ന് ഉയർത്തിക്കാട്ടുവാൻ തക്കവണ്ണമാണ് ഞാൻ ഈ ആക്സിഡൻറ്റിനെ കുറിച്ച് പറഞ്ഞത്. അവിടെ ശക്തി ലഭിച്ചത് ഈ വൈദ്യശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, അതിനേക്കാളൊക്കെ ഉപരിയായിരുന്നു വിശുദ്ധ ബലി അർപ്പിച്ചതും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതും ഒക്കെ. അത് ശരീരത്തിൽ കൂടി ഇങ്ങനെ പ്രവർത്തിച്ച് ശരീരത്തിന് ബലം നൽകുകയായിരുന്നു. എപ്പോഴും നമ്മുടെ തലമുറകളെ ഓർമ്മിപ്പിക്കേണ്ട ഒരു വലിയ സത്യമാണിത്. ഈ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഈ ഒരു വലിയ വിശ്വാസത്തിന്, ഈ ആരാധനയ്ക്കൊക്കെ വലിയ, നമ്മൾ വിചാരിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള വലിയ ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ അദൃശ്യമാണ്. അദൃശ്യമായിട്ടത് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയാകും. അതിന് ഒത്തിരി അനുഭവസ്ഥനാണ്. ഒരു 14 വർഷങ്ങൾക്ക് 13 വർഷങ്ങൾക്ക് മുമ്പേ ചിക്കൻ ഗുനിയ ബാധിച്ച ഒരു വ്യക്തിയാണ്. ചിക്കൻ ഗുനിയ ബാധിച്ച എല്ലാ വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം കാലിന് എന്തെങ്കിലുമൊക്കെ പ്രയാസമാണ്. പക്ഷേ പട്ടത്ത് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ചിക്കൻ ഗുനിയായിരുന്നെങ്കിൽ ആദ്യമായിട്ട് ത്രോണോസിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയതിന് ശേഷം ആ മുട്ടിന് ആ വേദന വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ചില പ്രത്യേകതകളാണ്. തീർച്ചയായിട്ടും ആ വിശ്വാസത്തിലും ആ അനുഭവത്തിലും നിന്നുകൊണ്ട് ആരാധനയുടെ അനുഭവത്തിൽ മുൻപോട്ട് പോകാൻ തക്കവണ്ണം കഴിയുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അത്ര വലിയ കഴിവുകളോ പ്രാപ്തിയൊന്നും എനിക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ദൈവം നൽകിയിട്ടുള്ള കൃപകൾ എൻ്റെ പൂർവരായിട്ടുള്ളവരെ, പ്രത്യേകിച്ച് എൻ്റെ വല്യമ്മച്ചി ഒത്തിരി ആഗ്രഹിച്ചാണ് ഞാൻ വൈദികനായിത്തീരുന്നത്. ആ പ്രാർത്ഥനകൾ, ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട ആ വല്യമ്മച്ചിയുടെ പ്രാർത്ഥനകൾ, എൻ്റെ മാതൃ ഇടവകയായിട്ടുള്ള അറ്റുവാ സെൻറ്റ് ബെർസോമ ഇടവകയിൽ നിന്ന് എനിക്ക് ലഭിച്ചു തന്നിട്ടുള്ള, അല്ലെങ്കിൽ ലഭിച്ച കൃപകളൊക്കെ ഈ ശുശ്രൂഷകൾ, ഇതിനു മുമ്പ് ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഓരോ ദേവാലയങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള കൃപകൾ, ആ ഇടവകയിലെ അംഗങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ മുതൽക്കൂട്ടായിരുന്നു. അതിനെയും മാന്നാർ മർത്തമറിയം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും കൂടി അതിനോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഒരു വലിയ വിശ്വാസത്തോടു കൂടി ഞാൻ പുതിയ ദേവാലയത്തിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ഒരു വൈദികൻ എന്നുള്ള ശുശ്രൂഷയിൽ ആർക്കും പ്രയാസമുണ്ടായിട്ട് ഉള്ള രീതിയിൽ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. എന്നാലൊന്നൊരു വികാരി എന്നുള്ള നിലയിൽ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ എല്ലാവർക്കും ഇഷ്ടം ഉള്ള രീതിയിൽ സംസാരിക്കുവാനായിട്ട് അല്ലെങ്കിൽ മറുപടി പറയുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും അത്തരത്തിൽ എന്തെങ്കിലും വേദനകളോ പ്രയാസങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കണമേ എന്നുള്ളത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഈ ഇടവകയിലേക്ക് വന്ന അവസരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപരിചിതൻ ആയിരുന്നുവെങ്കിലും വളരെ പെട്ടെന്ന് എല്ലാവരുമായിട്ടുമുള്ള ആ ഒരു ബന്ധം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി. കോവിഡ് കാലഘട്ടത്തിലാണെങ്കിലും നമ്മുടെ ദേവാലയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാഴ്സനേജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളത് ഒരു വലിയ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. കാരണം ഇവിടെ ഞാൻ വന്ന അവസരത്തിൽ ആരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു സങ്കല്പമല്ല ഈ പാഴ്സനേജ് എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായി. 200 വർഷങ്ങൾക്കപ്പുറം പാരമ്പര്യമുള്ള ഈ ദേവാലയത്തിന് തിരുമേനിമാർ വൈദികരൊക്കെ കടന്നു വരുന്ന അവസരത്തിൽ അഭിമാനം തോന്നത്തക്ക രീതിയിൽ അവരെ സ്വീകരിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ളത് തോന്നി. അത് പൊതുയോഗത്തിൽ സമർപ്പിച്ചപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള ഒരു നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ പ്ലാനും കാര്യങ്ങളും എൻ്റെ മനസ്സിൽ തോന്നിയ ചില ചിന്തകൾ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. കമ്മിറ്റി അംഗങ്ങൾ അതിനെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അതിന് വേണ്ടതായിട്ടുള്ള കൈത്താങ്ങലുകൾ, സഹകരണമൊക്കെ നൽകിയതിലുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷവും ഒക്കെ അറിയിക്കുന്നു. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ട്രസ്റ്റിയും അതോടൊപ്പം തന്നെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ
അതിലുപരിയായി എൻ്റെ പ്രിയപ്പെട്ട ശുശ്രൂഷകനായിട്ടുള്ള ബെഞ്ചമിൻ ഒക്കെ എന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഭവനങ്ങളിലൊക്കെ പോകുവാനും അതിൻ്റെ പിരിവും കാര്യങ്ങളും ഒക്കെ നടത്തി അത് പൂർത്തീകരിക്കുവാനും തക്ക വണ്ണം ഇടയായത്. അതിനുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി എടുത്തു പറയുകയാണ്. ട്രസ്റ്റി അക്കാര്യങ്ങളിൽ ഒത്തിരി സമയം കണ്ടെത്തി എന്നോട് കൂടെ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി. ആ ട്രസ്റ്റിയോടും അതോടൊപ്പം തന്നെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അതിൻ്റെ നിർമ്മാണ കാര്യങ്ങൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനോടൊപ്പം ഉണ്ടായിരുന്നവരോടൊക്കെയുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുക. പ്രാർത്ഥനയോഗം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥനയോഗം നടക്കുന്ന ഒരു ദേവാലയമാണ് നമ്മുടെ ദേവാലയം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ സങ്കടവും അത് തന്നെയാണ്. ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ഈ പ്രാർത്ഥനയോഗത്തിനെ ഒന്ന് പുനരുജ്ജീവിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം പരിമിതികൾ ഉണ്ട് എന്നുള്ളത് വലിയ ഒരു പ്രയാസമാണ്. എങ്കിലും ആ പ്രാർത്ഥനയോഗത്തിൻ്റെ നേതൃത്വം നൽകുന്നവരെ ഒത്തിരി സന്തോഷത്തോടുകൂടി കാണുകയാണ്. നിങ്ങളുടെ ആ നേതൃത്വം തുടർന്നുമുണ്ടാകണം. കോവിഡിൻ്റെ സാഹചര്യങ്ങളൊക്കെ മാറിയതിന് ശേഷം വീണ്ടും കൂടുതൽ ശക്തമായിട്ട് അത് മുൻപോട്ട് പോകാൻ തക്കവണ്ണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ, വനിതാ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ, യുവജന പ്രസ്ഥാന പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ ചില കാര്യങ്ങളിലൊക്കെ നടപ്പാക്കുവാൻ തക്കവണ്ണം അവരുടെ സഹകരണമുണ്ടായിരുന്നു. പ്രാർത്ഥനയോഗങ്ങളിലൊക്കെ പലപ്പോഴും എൻ്റെ അഭാവത്തിലും അതിൻ്റെ നേതൃത്വം നൽകുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട സി കെ തോമസ് സാറ്, ഐസൻ ചാൻ ഇവരൊക്കെ കാണിക്കുന്ന എല്ലാ സമയ സാഹചര്യങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ ഇടവകയുടെ മൂന്ന് വൈദികർ ബഹുമാനപ്പെട്ട കോശിയച്ചൻ ഉണ്ടായിരുന്നു. കോശിയച്ചൻ അവസാനമായിട്ട് ഈ ദേവാലയത്തിലെ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷയിൽ എന്നോടൊപ്പം എൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കൈത്താങ്ങലുകളും നൽകിയെന്നുള്ളത് സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. ദൈവസന്നിധിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മറ്റ് മൂന്ന് വൈദികർ ബഹുമാനപ്പെട്ട സാമച്ചൻ, ബഹുമാനപ്പെട്ട പുരക്കിലച്ചൻ, ബഹുമാനപ്പെട്ട പ്രിൻസച്ചൻ, ഈ മൂന്ന് വൈദികരും എല്ലാവിധമായിട്ടുള്ള സപ്പോർട്ടും എനിക്ക് നൽകി അതിലുള്ള സന്തോഷം ആ കുടുംബത്തോട് വൈദികരോട് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഇടവകയുടെ പ്രവർത്തനങ്ങൾ ദൂരദേശത്തു നിന്നാണെങ്കിലും മാധ്യമങ്ങളിൽ കൂടിയൊക്കെ അറിഞ്ഞുകൊണ്ട് അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തക്ക സമയത്ത് നൽകിയിട്ടുള്ള അനേക വ്യക്തിത്വങ്ങളുണ്ട്. കുടുംബങ്ങളിൽ നിന്നൊക്കെ അനേക വ്യക്തിത്വങ്ങൾ ഇതിന് സഹായങ്ങളൊക്കെ വേണ്ട സമയത്ത് നൽകിയിട്ടുണ്ടായി. ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഞങ്ങൾ വൈദികരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ദേവാലയത്തിൽ വരുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന സഹകരണം ഏറ്റവും വലിയ അത്യാവശ്യമാണ് അതിൻ്റെ മുൻപോട്ടുള്ള പോക്കിന്. അതോടൊപ്പം തന്നെ അല്പം ക്ഷീണിച്ചൊക്കെ എവിടെങ്കിലുമൊക്കെ പോയിട്ട് വരുന്ന അവസരത്തിൽ ഒരു ഗ്ലാസ് വെള്ളം തരിക എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയിലേക്കാണ് വരുന്നത് എന്നുള്ളത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഗതിയാണ് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രയാസവും ഉണ്ടാകില്ല. അത്രമാത്രം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മൂപ്പനാണ് ഇടവകയുടേത് എന്നുള്ളത് അറിയുവാൻ തക്കവണ്ണം ഇവിടെ ഈ മൂന്ന് വർഷക്കാലവും ആ ഒരു വലിയ കൃപ ലഭിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഇതുവരെയുള്ള ദേവാലയ ശുശ്രൂഷകളിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും നല്ല ശുശ്രൂഷകനാണ് ബെഞ്ചമിൻ എന്ന് പറയുന്നത്. കാരണം എല്ലാ കാര്യങ്ങളിലും എൻ്റെ കൂടെ ബെഞ്ചമിൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് സുഖമില്ലായിരുന്ന അവസരത്തിൽ അവിടെ എൻ്റെ ഭവനത്തിൽ പല പ്രാവശ്യം വരികയുണ്ടായി. അതിലൊക്കെ ഉപരിയായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് കുർബാന അപ്പം വളരെ പ്രാർത്ഥനയോടുകൂടി ഒരുക്കുക എന്നുള്ളത് ഒരു വലിയ കൃപയാണ്. അതിനൊക്കെ ബെഞ്ചമിൻ വളരെ അനുഗ്രഹീതമായിട്ട് അത് ചെയ്യുന്നുണ്ടായിരുന്നു. ബെഞ്ചമിനെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ മദ്ബഹാലെ ശുശ്രൂഷ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സാധാരണ പല ദേവാലയങ്ങളിലും മുതിർന്നവരായിട്ടുള്ള ആളുകൾ മദ്ബഹാലയ ശുശ്രൂഷകരായിട്ടുണ്ടെങ്കിൽ അവർ മുതിർന്നു കഴിയുമ്പോൾ മാറി നിൽക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട മോനിച്ചായന് മുതിർന്നവരായിട്ടുള്ളവരൊക്കെ ആ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കുന്ന ഒരു നേതൃത്വം പോലെ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. മദ്ബഹാലയ ശുശ്രൂഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. മുൻകാല കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരും, സെക്രട്ടറി, ട്രസ്റ്റിമാർ എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഈ കാലഘട്ടങ്ങളിലൊക്കെ എന്നോട് ഒപ്പമുണ്ടായിരുന്ന എല്ലാ വർഷവും ട്രസ്റ്റിയായിട്ട് പ്രിയപ്പെട്ട റിജി ട്രസ്റ്റി തന്നെയായിരുന്നു എല്ലാ വർഷവും എന്നോട് കൂടെ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യം വന്ന സമയത്തൊക്കെ ഞങ്ങൾ തമ്മിൽ അത്ര അടുപ്പവും കാര്യങ്ങളൊന്നുമില്ല, ഒരു ട്രസ്റ്റി വികാരി എന്നുള്ള രീതിയിലൊക്കെ മുൻപോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിലപ്പുറമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൽ ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ തക്കവണ്ണം
അത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒത്തിരി കാരണമായി തീർന്നു, അത് അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. അതിന് ട്രസ്റ്റിയോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ആരുടെയെങ്കിലും പേരുകളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കണം. എല്ലാവരോടും എല്ലാവരോടും ദൂരെയും ചാരയുമായിരുന്നു ഇത് കേൾക്കുന്ന ഇത് ശ്രവിക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ ഇതിനേക്കാൾ ഈ സമ്മാനങ്ങളെക്കാൾ ഏറ്റവും ഉപരിയായിട്ട് ആവശ്യം. ആ പ്രാർത്ഥനയിൽ കൂടി മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശുശ്രൂഷ അനുഗ്രഹകരമായിട്ട് മുൻപോട്ട് പോകാൻ തക്കവണ്ണം ഇടയാകുന്നതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനകൾ തുടർന്നും ഉണ്ടാകണമെന്ന് വിനീതമായിട്ട് അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ സംബന്ധിച്ച എല്ലാ ബഹുമാനിയർക്കും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഈ യോഗം അവസാനിച്ചിരിക്കുന്നു.